بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدر نیرایا വെൺമേനാട് ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, സാദാത്തുക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ മർക്കസും നമ്മുടെ എല്ലാ സംരംഭങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും ചലനങ്ങളും അടക്കങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, പ്രത്യേകിച്ചും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങളും ഇവിടെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത നല്ല വ്യക്തികളും ഒരുപാട് അധ്വാനിച്ച് പ്രവർത്തിച്ച് ഇങ്ങനെയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ അല്ലാഹു തആല അവസരം തന്നു. ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഞാൻ തരുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പാവപ്പെട്ട അടിമകളാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യജമാനനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആല തന്നതല്ലാതെ നമ്മളുടെ അടുക്കൽ ഒന്നുമില്ല. അവനല്ലാതെ തരുന്നവനും ഇല്ല, അവനല്ലാതെ തടയുന്നവനും ഇല്ല. സർവ അധികാരങ്ങളുമുള്ളവനാണ് അല്ലാഹ്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ രാത്രിയും
ഓതൽ സുന്നത്തുള്ള സൂറത്താണല്ലോ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മുൻജിയ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ ആ സൂറത്തിനുണ്ട്. അതിൻ്റെ എല്ലാം അർത്ഥം ഖബറിൽ നിന്നും നരകത്തിലെ അദാബിൽ നിന്നും അത് ഓതുന്നവനെയും പഠിക്കുന്നവനെയും പഠിച്ചവനെയും രാത്രിയിൽ അത് ഓതുന്ന ആളുകളെ രക്ഷപ്പെടുത്തും എന്നതാണ്. ആ മഹത്തായ സൂറത്തിന്റെ തുടക്കം തന്നെ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും ആരുടെ കൈവശത്തിലാണോ അഥവാ ആർക്കാണോ അവൻ വളരെ പരിശുദ്ധനും ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ഉള്ളവനും ഖൈർ കൊടുക്കുന്നവനും എല്ലാ മഹത്വങ്ങളും എല്ലാ മഹാത്മ്യങ്ങളും ഒരുമിച്ച് കൂടിയവനുമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. മരണവും അവൻ പടക്കുന്നതാണ്, അവൻ പഠിച്ചിട്ടുള്ളതാണ്. ജീവിതവും അവൻ പഠിച്ചിട്ടുള്ളതാണ്. എന്തിനാണ് മരണവും ജീവിതവും അല്ലാഹു തആല പഠിച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും പരീക്ഷയുടെ ലോകത്താണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷയിൽ വിജയം കൈവരിക്കണം. അത് മറ്റുള്ളവരുടെ പരീക്ഷ പോലെ അല്ല. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പരീക്ഷിക്കുന്നത് അവൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ, അറിയാമോ അറിയില്ലേ എന്നത് മനസ്സിലാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാവരെ സംബന്ധിച്ചും നന്നായി അറിയാം. അത് പരീക്ഷിച്ചു നോക്കേണ്ട ആവശ്യം അല്ലാഹുവിന് ഇല്ല. അപ്പോൾ പിന്നെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് എന്തിനാണ്? അല്ലാഹു തആല വലിയ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും, ഇങ്ങനെ കളിച്ച ആൾക്കാരൊക്കെ അയാളുമൊക്കെ അല്ലാണ്ട് വേദ നിൽക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ മിമ്പർമൽ ഖതീബിനെ മാത്രം ഒറ്റക്കാക്കിയത്. മിമ്പർമൽ ഖുതുബൊന്നും വേറെ ആരും ഉണ്ടാവില്ലല്ലോ, കാരണം ശ്രദ്ധ മാറാതിരിക്കാൻ പൂർണ്ണമായി ശ്രദ്ധ അദ്ദേഹത്തിൽ തന്നെ പതിയാണ്. സഹോദരന്മാര്, ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് എന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു പരീക്ഷിക്കുന്നത് എന്തിനാ? നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. പരീക്ഷയിൽ തോറ്റവരെ തോറ്റുവെന്നും വിജയിച്ചവരെ വിജയിച്ചു എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി പരീക്ഷ വേണം. അത് അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയല്ല, അവന്റെ അറിവ് തുടക്കമില്ലാത്ത അറിവാണ്. നമ്മെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷയിൽ വിജയം നേടണം. അതിന് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് നമ്മുടെ ജീവിതം നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർക്ക് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി വിശേഷബുദ്ധി കൊടുത്തിട്ടുണ്ട്, ചിന്തിക്കാനുള്ള മനസ്സ് കൊടുത്തിട്ടുണ്ട്. ആ വിശേഷ ബുദ്ധി കൊണ്ട് അവൻ ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും ലോകത്തിൻ്റെ ഒരു സത്താവുണ്ട്, അല്ലാഹു ഉണ്ട് എന്നറിയാൻ സാധിക്കും. ആകാശങ്ങളും ഭൂമികളും അതിന്റെ സൃഷ്ടിപ്പിലും രാപ്പകലിന്റെ വ്യതിയാനത്തിലും
അങ്ങനെ തുടങ്ങി ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. യജമാനനായ റബ്ബിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ തിരിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. لقد وضح السبيل إليك حقا فما أحد رأدك يستدلون കൂടുതൽ തെളിവ് അന്വേഷിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടെന്നറിയാൻ ഏത് ബുദ്ധിയുള്ളവനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ അല്ലാഹുവിനെ അറിഞ്ഞ മനുഷ്യൻ അവനാരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ അത് അറിയുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തവനാണ് അല്ലാഹുവിനെ അറിഞ്ഞവൻ. ഇതുകൊണ്ടാണല്ലോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു വിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകി യമനിലേക്ക് പറഞ്ഞേക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആ മുആദ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലെങ്കിൽ ആര് മുഖേനയാണെങ്കിലും ശരി, ഒരൊറ്റ മനുഷ്യൻ സന്മാർഗത്തിന്റെ വെളിച്ചം ഒരാൾ മുഖേന അല്ലാഹു തആല കൊടുത്താൽ ഒരൊറ്റ വ്യക്തിക്ക് നീ മുഖേന അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്താൽ ദുന്യാവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുന്നതിനേക്കാൾ, ദുന്യാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് നീ മുഖേന ഒരൊറ്റ മനുഷ്യൻ സന്മാർഗത്തിലായാൽ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പറഞ്ഞേക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നാൽ ഉദുഹും ഇലാ തൗഹീദില്ലാഹി തബാറക വതആല, അല്ലെങ്കിൽ ഉദുഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഉദുഹും ഇലാ ഇബാദത്തില്ലാ. അങ്ങനെ പല നിലക്കും റിപ്പോർട്ടുകളും വിവരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ആദ്യമായി ഒരു മനുഷ്യന്റെ ഖൽബ് ശുദ്ധിയാകുന്നത്, ഖൽബ് റെഡിയാകുന്നത് ശരിയായ വിശ്വാസമുണ്ടാകുമ്പോഴാണ്. ആ വിശ്വാസം അതിന്റെ അടിത്തറയാണ്. വജാമിഉ മഅനല്ലദീ തഖററ ഷഹാദത്തൽ ഇസ്ലാമി ഫത്വറ ഹിൽമിറാ, എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കലിമത്താണ് കലിമത്തു ഷഹാദത്തൈനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഫൈദാ അറഫുല്ലാഹ, അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് കൽപ്പിക്കണം നിസ്കാരം ഉറക്ക് നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അപ്പൊ ഒന്നാമതായി വേണ്ടത് ഈമാൻ, രണ്ടാമതായി വേണ്ടത് നിസ്കാരം. ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ, ഹിദായത്താകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒന്നാമതായി ഈമാൻ, ശരിയായ വിശ്വാസം. രണ്ടാമതായി വേണ്ടത് കൃത്യമായ നിസ്കാരം. അതും അവരംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് കൽപ്പിക്കണം അവരുടെ സ്വത്തിന് സകാത്ത് കൊടുക്കണം. ആ സകാത്ത് അവരുള്ള ധനികന്മാരിൽ നിന്ന് പിടിച്ച് എന്നിട്ട് അവിടെയുള്ള സാധുക്കൾക്ക് വിതരണം ചെയ്യണം, സാധുക്കൾക്ക് കൊടുക്കണം. ഭരണാധികാരിയായി, ഗവർണറായി, ഇസ്ലാമിക പ്രബോധകനായി,
മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുമ്പോൾ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ് ഇമാം ബുഖാരി പ്രത്യേകം ഒരു ഭാഗം അള്ളാഹുവിന്റെ ഏകദൈവ വിശ്വാസം അതിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ഈ ഹദീസ് പറഞ്ഞതായി കാണാം. അപ്പൊ ഒന്നാമതായി മനുഷ്യന് വേണ്ടത് മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം, ഉറച്ച ഈമാന് വേണം. അല്ലാഹു തആല ഈമാനുള്ളവരായി നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും അല്ലാഹു തആലക്ക് തെരുമാറാകട്ടെ. ഈമാൻ സലാമത്താക്കി അല്ലാഹു നമ്മളെ മരിപ്പിച്ചു തെരുമാറാകട്ടെ. ഇതാണ് ഞാൻ നേരത്തെ സൂറത്തുൽ ബഖറയിൽ നിന്ന് ഓതിക്കേൽപ്പിച്ച ആയത്ത് പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി വഅഖാമു സ്സലാത്ത വആതവു സ്സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരായത്തുണ്ട്, പ്രത്യേകിച്ച് നേർച്ചക്കും മുറൂസിനും ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോഴും കുതുബിയത്തിന്റെ വാർഷികം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരായത്തുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭയവും ദുഃഖവും ഇല്ലാത്തവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായ അള്ളാഹുമായി അടുത്തവർ. അതാരാ? അതാരാണ്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷം, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കുറെ കോപ്പിറൈറ്റ് കാട്ടുന്നവരല്ല. പിന്നെ ആരാണ് ഔലിയാക്കൾ? ഖുർആൻ തന്നെ പറയാണ് അല്ലദീന ആമനു, ഉറച്ച വിശ്വാസമുള്ളവരാണ്, ഈമാനുള്ളവരാണ്. അവർക്ക് അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, തെളിഞ്ഞ മനസ്സാണ്. അതിൻ്റെ പുറമേ അവരതാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു. അവന്റെ പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, അവന്റെ പരിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ, ആ ഖുർആൻ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹു എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ, അത് മുഴുവനും ശരിക്ക് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ശരിക്കും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചവർ. അത് പറഞ്ഞിട്ട് പ്രത്യേകം പറയാണ് എന്ത് നല്ല കാര്യം പ്രവർത്തിച്ചും കാര്യമില്ല, നിസ്കരിക്കുന്നില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയാണ് ഖുർആൻ, വഅഖാമു സ്സലാത്ത്, നിസ്കാരം ഉറക്കെ നിർവഹിക്കുന്നവർ, വആതവു സകാത്ത്, ചിലർ പണം കൊടുക്കാൻ വലിയ മടിയാണ്, നിസ്കാരത്തിന് മടിയില്ല, അങ്ങനെയും പറ്റൂല. മൂന്ന് പരീക്ഷകളാണ് അല്ലാഹുവിന്റെ പരീക്ഷ. ഒന്ന് മനസ്സിന്റെ പരീക്ഷയാണ്, അത് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നുണ്ടോ എന്ന പരീക്ഷയാണ്. രണ്ടാമത്തേത് ശരീരത്തിന്റെ പരീക്ഷയാണ്, ശരീരം കൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായി ചെയ്യും.
ചെയ്യുന്നുണ്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. മറ്റൊരു പരീക്ഷ സാമ്പത്തിക പരീക്ഷയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സകാത്ത്. അത് മൂന്നും ഒന്നിച്ച് പറയാണ് അല്ലാഹു തആല. ഇന്നല്ലദീന ആമനു, അനസിന്റെ പരീക്ഷയിൽ വിജയിക്കുന്നവർ, ശരിയായ ഈമാനുള്ളവർ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ, ആ നല്ല കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയാണ് നിസ്കാരം ഉറക്കെ നിർവഹിക്കുന്നവർ, സകാത്ത് ശരിക്ക് കൊടുത്തു വീട്ടുന്നവർ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് അതാ അവരുടെ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, അവർക്ക് ടെൻഷനില്ല, അവർക്ക് ദുഃഖമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? ദുഃഖമില്ലാത്തവരാരാണ്? അതേ ടെൻഷനില്ലാത്തവരാരാണ് ഔലിയാക്കൾ? ആരാണ്? ഖുർആൻ പച്ചയായങ്ങ് വിവരിക്കുകയാണ്. അതേ, ശരിക്ക് വിശ്വാസം ഈമാനുള്ളവരാണ്. ഈമാൻ തെറ്റിപ്പോയാൽ പിന്നെ വലിയല്ല, വലിയിന്റെ മാർഗത്തിലുമല്ല. ശരിക്കും ഉറക്കം നിർവഹിക്കുന്നവരാണ് നിസ്കാരം. നിസ്കാരം വേണ്ടെന്ന് പറയുന്നവൻ മുഅ്മിനല്ല, മുസ്ലിമല്ല. നിസ്കാരത്തിൽ നിന്ന് ഒരു നേരത്തെ നിസ്കാരമെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ ഒരു റക്കയത്തെങ്കിലും നിഷേധിച്ച പണ്ഡിതന്മാർക്ക് തർക്കമില്ല, അവൻ ഇസ്ലാമെന്ന് പുറത്താടും. അതേ യക്ഫുറു ജാഹിദുഹു ഫതുഹുൽ മൈൻ അടക്കം കാണാം. നിസ്കാരം വേണ്ടെന്ന് പറയുന്നവൻ അതോടുകൂടെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. വേറെ ഒരു കർമ്മം പോലെയല്ല. അപ്പൊ പറയുന്നു, നിസ്കാരം ഉറക്ക് നിർവഹിക്കുന്നവര്, സകാത്ത് കൊടുത്തു വീട്ടുന്നവര്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സകാത്ത് നിഷേധികളോട് യുദ്ധം ചെയ്തില്ലേ? കാരണം സകാത്ത് കൊടുക്കാതിരിക്കുന്നവൻ പിന്നെ എന്ത് മുസ്ലിമാണ്? അള്ളാഹുവിന്റെ ഈ മൂന്ന് പരീക്ഷകളിൽ മനുഷ്യൻ വിജയിക്കണം. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ജീവിതവും മരണവും സൃഷ്ടിച്ച് നിങ്ങളെ പരീക്ഷിക്കാനാണോ? നല്ല പ്രവൃത്തി ചെയ്യുന്നവരാരെന്ന് പരീക്ഷിക്കാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്ത് ഒരുപാട് അമ്പിയാക്കളെ അള്ളാഹു തആല പറഞ്ഞു, ആ അമ്പിയാക്കളെല്ലാം അങ്ങോട്ടും, അമ്പിയാക്കളെല്ലാം നിസ്കരിച്ചവരാണ്. നിസ്കരിക്കാത്ത ഒരു നബിയും ലോകത്തുണ്ടായില്ല. നബിമാരെ അള്ളാഹു തആല പറഞ്ഞതെന്തിനാ? ജനങ്ങളെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാക്കി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. അള്ളാഹുവിലേക്ക് ജനമനസ്സുകളെ ക്ഷണിക്കാൻ വന്ന മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും നിസ്കരിച്ചവരാണ്. നിസ്കരിക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല. وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. خليل الله إبراهيم عليه الصلاة والسلام إن جان فرجي بدتن اللوب. നിങ്ങളെല്ലാം ഇന്ന് നിസ്കരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന കഅബ, ആ കഅബ പുനർനിർമ്മാണം നടത്തിയ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, നിങ്ങളൊക്കെ നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലുമ്പോ പേര് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപ്പാപ്പയാണ്,
ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലുള്ള അമ്പിയാക്കളുടെയും സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാണ് വജഅൽനാഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിനാ, അവർ ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കുന്നവരായിരുന്നു നമ്മളുടെ ഉത്തരവ് പ്രകാരം. അല്ലാന്റെ ഉദ്ദേശമില്ലാതെ ഇവിടെ ലോകത്തൊരു കാര്യവും നടക്കൂലല്ലോ. അങ്ങനെ ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കുന്നവരായിരുന്നു ആ അമ്പിയാക്കളെല്ലാം. ആ അമ്പിയാക്കൾക്കൊക്കെ നമ്മൾ വഹി അറിയിച്ചിട്ടുണ്ട് നബിയെ, എന്താ വഹി, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. അൽഹംദുലില്ലാഹ്, ഈ മർക്കസുണ്ടല്ലോ, ഈ മദ്രസയുണ്ടല്ലോ, അതൊരു വളരെ നല്ല കാര്യമാണ്. എത്ര ചെറിയ മക്കളാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക, എത്ര മക്കളാണ് നിസ്കാരം പഠിക്കുക, എത്ര മക്കളാണ് വുദു പഠിക്കുക, എത്ര മക്കളാണ് മാതാപിതാക്കളോടുള്ള കടമ പഠിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് ദീനിന്റെ ആചാരങ്ങളും കർമ്മങ്ങളും വ്യവസ്ഥകളും നിയമങ്ങളും എല്ലാം പഠിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് 20 വാജിബായ സിഫത്തും 20 മുസ്തഹീലായ സിഫത്തും ഒരു ജായിസായ സിഫത്തും പഠിക്കുന്നു. അമ്പിയാക്കളെ സംബന്ധിച്ചും മലക്കുകളെ കുറിച്ചും പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന ഈ മദ്രസയുണ്ടല്ലോ, അത് വലിയ ഖൈറല്ലയോ? അതിലൊരാൾക്കും തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും എഴുന്നേറ്റ് ഒരു സലാത്തിലുള്ള സ്റ്റേജ് മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടെ ഇടത്തോട്ട് നോക്കുക, അതായത് ഈ ഭാഗത്തേക്ക് നോക്കുക. എന്റെ വലത്ത് നിങ്ങളടുത്ത്, മേലോട്ടല്ല നോക്കണ്ടേ, താഴോട്ടാണ്. കസേര ഒഴിവുണ്ടെങ്കിൽ ആ കസേരയും കയറിയിരിക്കുക. അങ്ങനെ ഈ ഭാഗത്തുള്ള കസേര ഒക്കെ നിറഞ്ഞതിന്റെ ശേഷം ലാസ്റ്റ് കസേര ഇരിക്കാൻ വേണ്ടി ആക്കുക. അതായത് എല്ലാവരും അങ്ങോട്ട് നോക്കിയിട്ട് അപ്പുറം ഒരു കസേര ഉണ്ടോ അതിൽ കയറിയിരിക്കുക. അതിന്റെ ശേഷം എല്ലാവരും ഇങ്ങോട്ട് കസേരയും, കസേര ഒന്നും നീക്കണ്ട. കസേര ഇടതുവശത്ത് കസേര ഉണ്ടോ, ഇനി ഒറ്റ കസേര എന്റെ നേരെ ഇടതുവശത്തില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാം, അതുവരെ ഇരിക്കാതിരിക്കാം. അങ്ങനെ എല്ലാവരും ഒന്നങ്ങോട്ട്, കാരണം കസേര ഉറയുടെ വാടകയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുക, ഉണ്ട് ആൾക്കാർ അങ്ങോട്ട് പോയി നിൽക്കുക, മഹാവിഡിത്തല്ലേ. പിന്നെ അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്റെ സമയം തീർത്ത്, അവർ വരുന്നതും പോകുന്നതും നോക്കലായിരിക്കും. പിന്നെ ഞാൻ വേദർന്ന് വെറുതെയാണ്, അധ്വാനിച്ചിട്ട് ഞാൻ എത്രയോ അക്ബറത്തുനിന്ന് ഇറാഖിൽ നിന്ന് വരികയാണ്, അപ്പോ വന്ന വെറുതെ ആയിപ്പോയി. പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണമെങ്കിൽ വേറെ ഒന്നിലും ശ്രദ്ധ നീങ്ങരുത്. അതുപോലെ പ്രവർത്തകന്മാരി കൂടി ഒന്നും നിന്ന് സംസാരിക്കരുത്, സംസാരിക്കേണ്ടവരൊക്കെ ബാക്കിൽ പോയി സംസാരിക്കാം. സ്റ്റേജിന്റെ സൈഡിൽ ഒന്നും ഒരാളും സംസാരിക്കരുത്. അപ്പൊ ആൾക്കാർ അതാ നോക്കുക, സ്വാഭാവികമാണ്, വെറുതല്ല. സുജൂദിന്റെ സ്ഥലത്ത് നോക്കിയിട്ട് നിസ്കരിക്കണം തന്നെ, എന്നാലേ അതിൽ ഭക്തി ഉണ്ടാവുള്ളൂ. ഏത് കാര്യവും കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇല്ലെങ്കിൽ വെറുതെ കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കുക, തിരിച്ചങ്ങോട്ട് പിടിച്ചു കൊടുക്കുക, പിന്നെന്താ കാര്യം, മൂക്കിലല്ലേ മരുന്നുണ്ടാകുക. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ വയസ്സുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട, ചെറുപ്പക്കാരോടാ പറഞ്ഞു. അപ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കളെ കുറിച്ച് അള്ളാഹാണ് പറയുന്നത്, കെട്ടുകഥയല്ല. ഈമാനുള്ളവര് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഖുതുബിയത്ത് വാർഷികമാണ്. ഞാൻ വരുന്നത് ഔസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഹദ്റത്തിൽ നിന്നാണ്. 3 ദിവസം ഞാൻ ഈ യാത്രയിൽ ഔസുല്ലാഹ്മിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഔസുല്ലാഹ്മിന്റെ സ്വന്തം കിതാബായ ഫതഹുർ റബ്ബാനി അവിടുത്തെ മക്ബറയിലെ ഖാദിമിന്റെ കയ്യിൽ കൊടുത്ത്, അത് ഖബറിന്റെ മക്ബറയിൽ മഖാമിൽ വെച്ച് ഒരു ദിവസം രാത്രി വെച്ച് പിറ്റെന്ന് രാത്രി ഞാൻ തിരിച്ചു വാങ്ങിയിട്ട് മഹാനവറുകളെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ ആ ഔസുല്ലാഹ്മിന്റെ ഫതുഹുർ റബ്ബാനിയിലുള്ള ചില ഉപദേശങ്ങൾ അവിടുന്ന് എന്റെ കൂടെയുള്ളവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഖുതുബിയ്യത്ത് വാർഷികമാണ്, മഹാനായ ഔസുല്ലാഹ്മിനെ ഓർമ്മിക്കുന്ന സമയമാണ്. പക്ഷേ ഔലിയാക്കളെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി മനുഷ്യരുടെ ഈമാൻ കളഞ്ഞു കുളിക്കുകയും നിസ്കരിക്കുന്നവനെ നിസ്കരിക്കാതെ ആക്കുകയും അതുപോലെ തഖ്വയുള്ളവരുടെ തഖ്വ നശിപ്പിക്കുകയും ചെയ്യുന്ന ശൈത്താന്റെ പ്രവർത്തനങ്ങൾ
നമ്മുടെ കൊച്ചു കേരളത്തിൽ ധാരാളം ആലിമീങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ആ ശൈത്താന്റെ പ്രവർത്തനം സജീവമായി നടക്കുകയാണ്. അതുകൊണ്ട് ശരിക്ക് ബോധമുള്ളവരാകണം മുസ്ലിമീങ്ങൾ. ഓ മുഅ്മിനീങ്ങളെ, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. നമ്മൾ ഏതെങ്കിലും ആളുകൾ വലിയാണെന്ന് പറഞ്ഞോ, കുത്തുബാണെന്ന് പറഞ്ഞോ, മുറബിയാണെന്ന് പറഞ്ഞോ രംഗത്ത് വരികയോ അല്ലെങ്കിൽ അവരെ ഏജന്റുമാരെങ്ങനെ പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോ നമ്മൾ അതിൽ പെട്ടുപോകുന്നവരാകരുത്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മക്കളെ, ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ശൈഖാണെന്ന് പറഞ്ഞിരിക്കുന്ന പലരുമുണ്ട്. തഹറല്ലാഹുൽ അർള മിൻഹും മിൻ കുല്ലി മുനാഫിഖിൻ മിൻ കുല്ലി മുനാഫിഖിൻ. അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും, എല്ലാ കപടവിശ്വാസികളിൽ നിന്നും അള്ളാഹു ഈ ഭൂമി ശുദ്ധീകരിക്കട്ടെ. ഔയതുമാലൈഹിം, അല്ലെങ്കിൽ അള്ളാഹു തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹുവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. വയഹദീഹിം ഇലാ ബാബിഹി, അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാനുള്ള ഗേറ്റിലേക്ക് അവരാള്ള വഴിതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫതുഹുർ റബ്ബാനിയിൽ പറയാണ്, ഇന്നി അബാറു ഇദാ സമീഅ്തു വാഹിദൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അവരിൽ പലരും അല്ലാഹ് അല്ലാഹ് എന്നുള്ള ദിക്റു ചൊല്ലും, പക്ഷേ വഹുവ യറാ ഗൈറഹു, അവൻ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവനല്ല. അല്ലാഹ് അല്ലാഹ് എന്ന ദിക്റു ചൊല്ലുന്നതും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ടല്ല. യാ ദാകിറൻ ഉദുക്കിറില്ലാഹ അസ്സ വദല്ല വഅന്ത ഇൻദഹു, മനുഷ്യ നീ നിന്റെ മനസ്സ് പൂർണ്ണമായി അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരുച്ചരിക്കണേ. വലാത്തത് ക്രുഹൂബി ലിസാനിക്ക, നിന്റെ നാവ് കൊണ്ട് മാത്രം നീ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് വഖൽബുക ഇൻദ ഗൈരിഹി, നിന്റെ മനസ്സ് മറ്റൊരാളുടെ അടുക്കലായി പോകല്ല. ഞാനിത് പറയുമ്പോ ഒരുപാട് വ്യാജ ശൈഖന്മാർക്കും വ്യാജ തരീഖത്തുകാർക്കും എന്നോട് വലിയ ശത്രുതയുണ്ടാകും. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു പറയാണ്, അൽ മുആദി വൽ മുഹിബ്ബു ലീ ഇൻദീ സവാ, എന്നെ സ്നേഹിക്കുന്നവനും എന്നോട് ശത്രുത വെക്കുന്നവനും എനിക്ക് രണ്ടാടും സെയിം സെയിമാണ് കേട്ടോ, തുല്യമാണ് കേട്ടോ. എന്റെ മനസ്സ് അള്ളാഹുവിൽ ലയിച്ചു കിടക്കുകയാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഒരു സ്നേഹിതനുമില്ല, ശത്രുവില്ല. എന്റെ ശത്രുവും എന്റെ സദീഖും എങ്ങനെയാണെന്നറിയോ, ആദാ ഫീമാ യലി സിഹത്ത തൗഹീദി വ റുയ്യത്തുൽ ഖൽഖ് ബി ഐനിൽ അജ്സി വ അമ്മാ മനിത്തഖല്ലാഹ അസ്സ വ ജല്ല ഫഹുവ സദീഖി വ മൻ അസാഹു ഫഹുവ അദുവി ദാലിക സദീഖു ഈമാനി വ ഹാദാ അദുവുൽ ലഹു. എന്റെ ശത്രുവും എന്റെ സ്നേഹിതനും എങ്ങനെയാണെന്നറിയോ, അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ എടുത്തുകൊണ്ട് ജീവിക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖിയായ മനുഷ്യൻ എന്റെ സ്നേഹിതനാണ്. അല്ലാഹു കൽപ്പിച്ച നിസ്കാരമൊഴിക്കുന്നവനും അല്ലാഹു കൽപ്പിച്ചതൊഴിക്കുന്നവനും അല്ലാഹു വിരോധിച്ചത് എടുക്കുന്നവനും എന്റെ ശത്രുവാണ്. എന്റെ ഈമാനിന്റെ പേരിലല്ലാതെ എനിക്ക് ശത്രുവില്ല, മിത്രുവില്ല. ഞാൻ അല്ലാഹുവിൽ ലയിച്ചു കിടക്കുകയാണ്. അല്ലാഹുവിൽ ലയിച്ചാൽ അങ്ങനെ, അല്ലാഹുവിൽ ലയിച്ചാൽ അങ്ങനെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൽ ഏറ്റവും കൂടുതൽ ലയിച്ചവർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളെക്കാൾ അല്ലാഹുവിൽ ലയിച്ച ഒരു ഖുതുബുമില്ല, ഒരു മുറബിയുമില്ല, ഒരു ശൈഖുമില്ല, ഒരു വലിയുമില്ല, ഒരാളുമില്ല. അമ്പിയാക്കൾ, ആ അമ്പിയാക്കളോട് മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പന. ഖുർആൻ പറയാണ്, വഹൈന ഇലൈഹിം ഫിഅൽ ഖൈറാത്തി വഇഖാമസ് സലാ, നല്ല കാര്യം ചെയ്യണം, നല്ല കാര്യം ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഇവിടുത്തെ സംഘാടകർ എന്നോട് പറഞ്ഞു, കടപ്പുറം ഭാഗത്ത് തീരെ മദ്രസ ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു ഭാഗമുണ്ട്,
അവിടെ ആളുകൾക്ക് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് മദ്രസയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വളരെ വിഷമമുണ്ട്. പാവപ്പെട്ട ജനങ്ങളാണ്. അവിടെ ഒരു മദ്രസ ഉണ്ടായിക്കിട്ടാന്ന് ഞങ്ങൾ വലിയ ആഗ്രഹമാണ്. അതിന് ഞങ്ങളൊരു ചെറിയ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു 10-25 സെന്റ് സ്ഥലമുണ്ട്. അതൊന്ന് ഈ സദസ്സിന്ന് ഇവിടെ കഴിവൊക്കെ ഉള്ള ആൾക്കാർ അള്ളാഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് പറഞ്ഞിട്ട് അതിനൊരു വകുപ്പ് ഉണ്ടാക്കണോന്ന് പറഞ്ഞു. ഞാൻ സാധാരണ സംഭാവനക്ക് വയലു അറിയാറില്ല എന്ന് എല്ലാവർക്കും അറിയാ. അതുകൊണ്ട് ഞാൻ പറയാ, ഇപ്പൊ സംഭാവനക്ക് വേണ്ടി വയലൊന്നും പറയുന്നില്ല, ഒറ്റ വാക്ക് പറയാം. 160,000 റുപ്യ അങ്ങനല്ലേ പറഞ്ഞേ, ഒരു സെന്റിന്. അതിന് എല്ലാവരും ഒന്ന് നല്ല നീയത്തോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് ഒരു 10 സെന്റ് എന്റെ വകയില്, 5 സെന്റ് എന്റെ വകയില്, 5 സെന്റ് 10 സെന്റ് ഒക്കെ കൊടുക്കുന്നവർക്ക് ഈ തൃശ്ശൂർ ജില്ലയല്ലേ, എനിക്കറിയൂടെ, എനിക്ക് തന്നെ 10 സെന്റ് ഒക്കെ തന്നവരുണ്ട് ഇവിടെ. 10 സെന്റ്, 5 സെന്റ്, 2 സെന്റ്, 3 സെന്റ്, 1 സെന്റ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ 25 സെന്റ് ഭൂമി. അൽഹംദുലില്ലാ, സ്വർഗത്തിൽ ഭൂമി വാങ്ങാണെന്ന് വിചാരിക്കുക. അള്ളാഹുന്റെ ഖുർആൻ പഠിപ്പിക്കാനാ, നിസ്കാരം പഠിപ്പിക്കാനാ, നോമ്പ് പഠിപ്പിക്കാനാ, അതുപോലെ തന്നെ ദീനീ പ്രവർത്തനങ്ങളും ദീനീ വിശ്വാസവും പഠിപ്പിക്കാനാ, ഈമാൻ പഠിപ്പിക്കാനാ. അത് ചെറിയ മക്കള് മദ്രസയെ പോലെ ഉണ്ടാവില്ല, പിന്നെ വെറും സ്കൂളിൽ പോയി പഠിക്കും, പിന്നെ സ്കൂളിൽ മദ്രസ ഉണ്ടാവില്ല. ആ കുട്ടിക്ക് പിന്നെ ദീൻ ഉണ്ടാവില്ല, അവർക്ക് നിസ്കാരം ഉണ്ടാവില്ല, അഖീദ ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ഈമാൻ ഉണ്ടാവില്ല. അവിടെ ഗൗരവത്തിൽ കാണണ്ടേ? അതിനുവേണ്ടി നല്ല സന്തോഷത്തോടുകൂടി അള്ളാഹുന്റെ പൊരുത്തം മാത്രം കരുതി സ്വർഗത്തിൽ സ്ഥലം കിട്ടണം എന്ന ഒരൊറ്റ നിയ്യത്തിൽ എല്ലാവരും സഹായിക്കണം. നമ്മളെ പ്രവർത്തകന്മാരെ ഇടക്ക് ഒന്നിങ്ങനെ അങ്ങ് നടക്കുമ്പോ സ്റ്റേജ് മേലുള്ളവരും ഒന്ന് പേരൊക്കെ, ഞാൻ വലുത് തിരിഞ്ഞു, എനിക്ക് ട്രെയിനിനാണ് ഞാൻ വന്നത്, കാരണം ഈ കാറിൽ യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അത്രയും നീണ്ട യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പോ ഈ സമയത്തൊക്കെ ഞാൻ ഇന്നലെ എയർപോർട്ടിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ട്രെയിനിന് തിരിച്ചു പോകണം, കാറിൽ യാത്ര ചെയ്യാൻ കഴിയൂല. അപ്പൊ അത് ട്രെയിന് 10 മണിക്കോ 10.5 മണിക്കോ മറ്റോ ട്രെയിനാണ്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേദം പറയണം, പിന്നെ ഞാനിവിടെ സംഭാവന പറ്റി വേദം തന്നെ സമയം പോയി പോലെ. അതുകൊണ്ട് എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നല്ല നിയ്യത്ത്, നിയ്യത്തിനെ കുറിച്ച് മുഹീദീ ശിഖ്റദാർ പറയുന്നുണ്ട്. ഫതൂർ റബ്ബാനി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണോന്ന്. അപ്പോ മുഹീദീ ശിഖ്റദാർ പറയുന്ന ചരിത്രം, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാന്, അപ്പൊ പറഞ്ഞ് 10 മുട്ട ഉണ്ട്, 10 മുട്ട എടുത്തു കൊടുക്കാൻ പറഞ്ഞു. 10 മുട്ടയും കൊടുക്കാൻ പറഞ്ഞു, തീർത്തും കൊടുക്കാൻ പറഞ്ഞു. അവിടുത്തെ വേലക്കാരിയായ സ്ത്രീ കൊടുത്തു. വൈകുന്നേരമായപ്പോ ഒരാൾ ഒരു പാക്കറ്റ് കൊണ്ടുവന്നു. പാക്കറ്റ് തുറന്നു നോക്കുമ്പോ 90 മുട്ട ഉണ്ട്, 90 മുട്ട. അപ്പൊ അബ്ദുല്ലാഹി ബാർക്കുള്ളാഹുവിന്റെ വേലക്കാരനെ വിളിച്ചിട്ട് ഒരു മുട്ട നീ എന്ത് ചെയ്തു ചോദിച്ചു. ഒരു മുട്ട നീ എന്ത് ചെയ്തു, നീ എത്രയാ കൊടുത്തത്? രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, നീ ഒരു മുട്ട എന്ത് ചെയ്തു? രണ്ടാമത്തെ ചോദ്യം, എത്രയാ കൊടുത്തത്? അവള് പറഞ്ഞു, ഒരു മുട്ട നമ്മൾ നോമ്പ് ഇറക്കാൻ വേണ്ടി വെച്ചതാണ്, 9 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു, 10 മുട്ട കുറഞ്ഞു പോയിന് നീയാണ് ഉത്തരവാദി. ഈ സംഭവം പറഞ്ഞുകൊണ്ട് മുഹീദീ ശിഖ്റദാർ പറയാണ്, അങ്ങനെയാ നമ്മളെ മുൻഗാമികളെ ഈമാന്. അള്ളാഹ് പറഞ്ഞതല്ലേ ഒന്നിന് 10 ഇരട്ടി തരുമെന്ന്. അപ്പൊ എന്തായാലും 10 മുട്ട കൊടുത്തിട്ടേ 100 മുട്ട അള്ളാഹ് എന്താ കണക്കറിഞ്ഞൂടെ, 100 മുട്ട വരണ്ടേ, ഇനി 90 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അബ്ദുല്ലാഹി പറഞ്ഞത്, മുട്ട ഒന്ന് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് അവരെ ഈമാൻ, നല്ല ഈമാൻ വേണം, ഉറച്ച ഈമാൻ. ഇന്നല്ലദീന ആമനു, ശരിക്ക് ഈമാനുള്ള ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഈമാൻ, ഉറച്ച ഈമാൻ വേണം. അതുകൊണ്ട് എല്ലാവരും അത് സഹകരിക്കണം. ആരെങ്കിലും പ്രവർത്തകന്മാരൊന്നിങ്ങനെ നടന്നാലും ഇൻഷാല്ലാ ഇങ്ങ് പറയൂ ഓരോരുത്തർ ലാസ്റ്റ് ഇൻഷാല്ലാ ഒന്നിച്ച് വായിച്ച് അങ്ങോട്ട്. അതിനു വേണ്ടിയിട്ട് കുറെ മണിക്കൂർ പോക്കാൻ കഴിയില്ല. എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് മദ്രസക്ക് സ്ഥലം എടുക്കാൻ അള്ളാഹു തആല മദ്രസ ഉണ്ടാക്കി അതിന് ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഉദ്ഘാടനത്തിനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ഈമാനിന്റെ തഖ്‌വയുടെ മാനദണ്ഡത്തിൽ വേണം സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, മുഹീദീ ശൈഖുള്ളാഹ് എന്ന് പറഞ്ഞ അതേ കാര്യം, അല്ലഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. നീ ഏത് കക്ഷികളുടെ കൂടെ കൂടുമ്പോഴും ആരെ കൂടെ ചേരുമ്പോഴും ആലോചിക്കണം, നിന്റെ സുഹൃത്തുക്കളെല്ലാം
ആഖിറത്തിൽ പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ് കേട്ടോ. ശത്രുക്കളാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലൽ മുത്തഖീൻ, തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള സൗഹൃദ ബന്ധമാകണം. നീ എവിടെങ്കിലും പോയിട്ട് ഒരാൾ അള്ളാ എന്നല്ലേ പറയുന്നത് നീ വിചാരിച്ച കൂടിക്കൂടാ, അള്ളാന്ന് ചൊല്ലണല്ലോ എന്ന് വിചാരിച്ച ചേർന്നുകൂടാ, തഖ്വയുണ്ടോ എന്ന് നോക്കണം. തഖ്വ ഇല്ലെങ്കിൽ അള്ളാ എന്ന വാക്കുകൊണ്ട് ദിക്ർ കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. തഖ്വയാണ് അടിസ്ഥാനം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റസു സരിഹബാഇല. ഖുർആനിൽ എത്രയെത്ര സ്ഥലത്താണ് തഖ്വയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് എടുക്കുക, അള്ളാഹു വിരോധിച്ചതൊഴിക്കുക, അതാണല്ലോ തഖ്വ. ആ തഖ്വ ഉള്ളവരുടെ കൂടെയാകണം നിന്റെ ബന്ധം. അല്ലാത്തവരുമായി നിനക്കൊരു സുഹൃത്തുണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിലോ, ഉണ്ടെങ്കിൽ നിന്റെ ശത്രുവാണത്. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ അല്ലാഹു തആല വേറെ ഒരു സ്ഥലത്ത് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ല കൽപ്പിച്ചതെടുക്കണേ, അല്ല വിരോധിച്ചതൊഴിക്കണേ. നിങ്ങൾ ആരെയെങ്കിലും സുഹൃത്തുക്കളാക്കരുതേ. എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ഔലിയാപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ അതാ തരീഖത്തിന്റെ ശൈഖ് എന്നും പറഞ്ഞൊരാൾ വന്നാൽ അതിലൊന്നും പോയി കൂടരുത്. എന്ത് വേണം? നിങ്ങൾ നന്നായി ചിന്തിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണേ. സത്യം പറയുന്നവരുടെ കൂടെയാകണം. സത്യം പറയുന്നവർ അവരാരാ? ഒന്നാമത്തെ സത്യം പറയുന്ന വ്യക്തി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും പോയാൽ നിങ്ങൾക്ക് കാണാം, മദീനയിൽ നബി തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ. നബി തങ്ങളെക്കാൾ സത്യം പറയുന്ന വേറെ ഒരാളുമില്ല. ആ റസൂലുള്ളാഹിന്റെ കൂടെയാകണം. രണ്ടാമത്തെ വ്യക്തിയാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. അമ്പിയാക്കളെ കഴിച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ വലിയ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. മൂന്നാമതായി ഉമർ ബിനുൽ ഖത്താബ്. നാലാമതായി ഉസ്മാൻ ബിനു അഫ്ഫാൻ. ഓ സുഹൃത്തുക്കളെ, അഞ്ചാമതായി അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻകുല്ലി വാഹിദിൻ മിന്നും അജ്മഈൻ. ഇവരെക്കാൾ വലിയ സത്യം പറയുന്നവർ വേറെയുണ്ടോ? അവരുടെ കൂടെയാകണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാകണം. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയൊരു ഫനാഇന്റെ മർത്തബയുള്ളവരുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയൊരു മുറബ്ബിയായ ശൈഖ് ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഒരു ഔലിയാ പാപ്പ ഉണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ ഈമാൻ തെറ്റിപ്പോകരുതേ. അതിനു വേണ്ടിയാ പറയുന്നത്, ഞാനിപ്പോ വരുമ്പോൾ കാറിൽ നിന്നൊരു ക്ലിപ്പ് കേട്ടു. നിങ്ങളുടെ ഈ സമീപത്തുള്ള ഒരു ആളെ സംബന്ധിച്ച് അയാളെ കൂടെ കൂടിയ കുറെ ആൾക്കാര്, അവരിൽപ്പെട്ട ഒരാള് പറയാണ്, ഇതാ മൗല അങ്ങ് പറഞ്ഞാ പിന്നെ ഒന്നും നോക്കണ്ട, ഹറാമുല്ല ഹലാലുമില്ല. മൗല പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമില്ല. അങ്ങനെ അള്ളാഹിന്റെ ഖുർആനിലില്ല, ഹദീസിലില്ല, പച്ചക്കള്ളം പറയുകയാണ്. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ച് വഖത്ത് നിസ്കരിച്ചു എന്ന് മാത്രമല്ല, സുഹൃത്തുക്കളെ, യുദ്ധം തിങ്ങി വെട്ടുന്ന സമയത്ത് പോലും ഫരിജാലന്ന ഉറുക്കുബാനൻ, യുദ്ധം തിങ്ങി വെട്ടുന്ന സമയത്ത് പോലും നിസ്കാരമൊഴിക്കാൻ പറ്റൂല. ഓടിയിട്ടോ ചാടിയിട്ടോ തുള്ളിയിട്ടോ നിസ്കാരം നിർവഹിക്കണമെന്ന് ഖുർആൻ പറയണോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരെ ശരീരത്തിന് ആരോഗ്യം ഇല്ലാതെ അസുഖം ബാധിച്ച് വീട്ടിൽ കിടക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടിയപ്പോൾ നബി തങ്ങൾ രണ്ട് കൈ രണ്ടാളുടെ ചുമലിൽ വെച്ചിട്ട് കാലുകൊണ്ട് ഇഴച്ചഴച്ച് നടന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരികയാണ്. അതുപോലെ സഹാബത്തും അങ്ങനെ തന്നെ പള്ളിയിലേക്ക് വരികയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, പള്ളിയിൽ ജമാഅത്തിന് വരാത്തവരും മുനാഫിഖീങ്ങളാണെന്ന് ഞങ്ങൾ തീരുമാനിക്കലാണ് സഹാബത്തിന്റെ കാലത്തുള്ള പതിവ്. എങ്കിലും സുഹൃത്തുക്കളെ, നിസ്കാരം വേണ്ടെന്നൊരാള് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത്, നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ സാദിഖല്ല കദ്ദാബാണ്, ഒരിക്കലും നിസ്കരിക്കേണ്ടതില്ലെന്ന് പറയുന്നവനെ സുഹൃത്തായിട്ടോ അവനെ അവന്റെ കൂടെയോ നടക്കാൻ പാടില്ല, ഭാഗം തിരിഞ്ഞു നോക്കാനേ പാടില്ല. അല്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. നിങ്ങൾ കണ്ടില്ലേ, ജനങ്ങളെ സന്മാർഗത്തേക്ക് നയിക്കുന്ന അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വഹ്യ്, വഔഹൈന ഇലൈഹിം ഫീലൽ ഖൈറാത്തി വഇഖാമ സലാ. നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് നിസ്കാരം പെട്ടില്ലേ? എന്നാലും നിസ്കാരം പ്രത്യേകം പറയാം, പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയാണ്. കാരണം മറ്റുള്ള ഒരു കാര്യം പോലെയല്ല നിസ്കാരം. ഫീലൽ ഖൈറാത്ത്, ഫീലൽ ഖൈറാത്ത്, ഔഹൈന ഇലൈഹിം ഫീലൽ ഖൈറാത്ത് വഇഖാമ സലാ, നിസ്കാരം മുറക്ക് നിർവഹിക്കണം. വഈതാ അസ്സകാ, സകാത്ത് കൊടുക്കണം. എന്നാൽ ആ അമ്പിയാക്കൾ എപ്പോഴെങ്കിലും ഇബാദത്ത് നിർത്തിയോ? ഞാൻ വളരെ വേദനയോടെ പറയാണ്, ഞാനിപ്പോ വരുമ്പോ ഒരു ക്ലിപ്പ് കേട്ടു കാർന്ന്, എനിക്ക് മനസ്സിൽ വല്ലാത്ത വിഷമായി പോയി. എത്ര സാധാരണക്കാരെയാണ് പഴപ്പിച്ചു കളയുന്നത്, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു മുസീബത്താണിത്! ഞാൻ വല്ലാതെ വിഷമിച്ചു പോയത് കേട്ടപ്പോ. ഒരു ചങ്ങാതി പറയാണ്, എന്താണ് പറയുന്ന അറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്, വഅബുദു റബ്ബക ഹത്താ യാതിയക്കൽ യഖീൻ. എന്താ അതിന്റെ തഫ്സീർ? ഇമാമിങ്ങളൊക്കെ അതിന്റെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. എന്താ തഫ്സീർ? ഉറപ്പായ മരണം വരുന്നത് വരെ ഇബാദത്ത് എടുക്കണം. മരണം ഉണ്ട് എന്നുള്ളതിൽ ഉറപ്പില്ലാത്ത ആരുമില്ലല്ലോ, ആർക്കും സംശയമുണ്ടോ? മരണം ഉണ്ട് എന്നുള്ളതിൽ സംശയമുണ്ടോ? ആ ഉറപ്പായ മരണം വരുന്നത് വരെ ഇബാദത്ത് എടുക്കണം എന്ന് ഖുർആൻ. അതിന് അയാളെ അർത്ഥം എന്തറിയോ? യഖീന് വരുന്നവരെ ഇബാദത്ത് എടുത്താൽ മതി, യഖീന് വന്നാൽ പിന്നെ ഇബാദത്ത് വേണ്ട. എങ്ങനെ യഖീന്? യഖീന് വന്നാ പിന്നെ ഇബാദത്ത് വേണ്ട. അതുകൊണ്ട് ശൈഖിന്റെ കൂടെ കൂടിയാ പിന്നെ യഖീന് വന്നു, പിന്നെ ഇബാദത്ത് വേണ്ട. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ ഖുർആൻ അദ്ദേഹത്തിന് ഒരു സാക്ഷി നിൽക്കും, അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും, റസൂലുള്ള സാക്ഷി നിൽക്കും, ജിബ്രീൽ അലൈഹിസ്സലാം സാക്ഷി നിൽക്കും, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും അദ്ദേഹത്തിന് സാക്ഷി നിൽക്കും. മേളയിൽ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഉറപ്പ് വന്നാ പിന്നെ ഇബാദത്ത് വേണ്ടെന്ന് അല്ലാഹ് പറയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണാൻ ഉറപ്പുള്ളവനാരാ? അമ്പിയാക്കളെ കാണാൻ ഉറപ്പുള്ളവനാരാ? അല്ലാഹ് പറയാണ് അമ്പിയാക്കള് മുഴുവനും നമ്മക്ക് ഇബാദത്ത് എടുക്കുന്നവരായിരുന്നു. ഉറപ്പ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇബ്രാഹിം നബി ഇബാദത്ത് നിർത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിയോ? ലോകത്ത് ഏതെങ്കിലും ഒരു നബിയോ ഏതെങ്കിലും ഒരു മഹാനോ എനിക്ക് ഉറപ്പ് കിട്ടി നിസ്കാരം വേണ്ട, യഖീന് കിട്ടി നിസ്കാരം വേണ്ട, അങ്ങനെ പറഞ്ഞ ഒരു നബിയുണ്ടോ? ഒരു റസൂലുണ്ടോ? ഒരു വലിയുണ്ടോ? ഒരു ഖുതുബുണ്ടോ? ഒരു മുറബ്ബിയുണ്ടോ? ഒരു മുസക്കിയുണ്ടോ? ഒരു വലിയുണ്ടോ? ഒരാളും ഉണ്ടായിട്ടില്ല. അപ്പൊ ഉറപ്പ് വന്നാ പിന്നെ നിസ്കാരം വേണ്ടെന്നൊരുത്തൻ വാദിച്ചാൽ ആ വാദിക്കുന്നവന് ഷഹാദത്ത് കലിമയിലും ഇസ്ലാമിലേക്ക് വരണം, ഷഹാദത്ത് കലിമയിലും ഇസ്ലാമിലേക്ക് വരണം. സുഹൃത്തുക്കളെ, ആരും പെട്ടുപോകരുത്, അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആരും പെട്ടുപോകരുത് ഇത്തരത്തിലുള്ള പഴപ്പിക്കുന്ന ശൈത്താന്റെ പദ്ധതികളിൽ പെട്ടുപോകരുത്. അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ ഖുർആൻ എത്ര വ്യക്തമായി പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു തുമ്മ ഇസ്തഖാമു فلا خوف عليهم ولا هم يحزنون. വേറൊരു ആയത്ത് ഉണ്ട് കേട്ടോ, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഇങ്ങനെ പറയുന്ന ഒരു ആയത്ത് വേറെയുണ്ട്. ഇത് വേറെ ആയത്താണ്.
ഇന്നല്ലദീന ആമനു വഅമിനുസ് അതേ ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നേരത്തെ ഞാൻ സൂറത്തുൽ ബഖറയിൽ നിന്ന് ഓതി കേൾപ്പിച്ചില്ലേ, ഈമാനുള്ളവർ നിസ്കാരം ഉറക്കി നിർവഹിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, അതേ സൽക്കർമ്മം ചെയ്യുന്നവർ, അവർക്ക് പേടിയില്ല, ദുഃഖമില്ല. അവരെ കുറിച്ച് തന്നെയാണ് അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മസ്തഖാമു, അല്ലയാണ് എന്റെ ഞങ്ങളെ റബ്ബെന്ന് ശരിക്ക് തുറന്ന് പ്രഖ്യാപിച്ചു വിശ്വസിക്കുന്നതിന്റെ പുറമേ. എന്നിട്ടോ പിന്നെ മുസ്തഖീമായ വഴിയിൽ ജീവിച്ചു. ഈ മുസ്തഖീമായ വഴി ഏതാണ്? അതാണ് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ഓതുന്നത്, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ. അതേതാണ് ആ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴി. അതാരാണ്? ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീൻ, അംബിയാക്കള് സുഹദാക്കള് സിദ്ദീഖീങ്ങള് സാലിഹീങ്ങള് ആ മഹാന്മാര് നടന്ന വഴിയിൽ നടത്തണേ. غير المغضوب عليهم ولا الضالين. പിഴച്ചു പോയവരുടെ വഴിയിലല്ല, അല്ലാഹ് വെറുത്തവരുടെ വഴിയിലല്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹ് അതാ അനുഗ്രഹിച്ച മഹാന്മാരെ വഴി, അമ്പിയാക്കളെ വഴി, കൃത്യമായി നിസ്കരിക്കുന്ന വഴിയാണ്, സകാത്ത് കൊടുക്കുന്ന വഴിയാണ്, ഈമാൻ ഉറപ്പിക്കുന്ന വഴിയാണ്, അതേ സിദ്ദീഖീങ്ങളുടെ വഴിയോ? നിസ്കരിക്കാത്ത ഒരു സിദ്ദീഖുൽ അക്ബർ ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇല്ല, അലി ഇബ്നു അബീ ത്വാലിബ് ഇല്ല, ഒരു ബദരി നിസ്കാരം നിർവഹിക്കാതെ ഒരാളും ഇവിടെ ഹിദായത്തിന്റെ വഴി കാണിച്ചിട്ടില്ല. മാനസിക രോഗികൾ, അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ആർക്കും മാനസിക രോഗികൾ ഉണ്ടെങ്കിൽ, അവർക്ക് മാനസിക രോഗമായതുകൊണ്ട് നിസ്കാരം ഉചിതമില്ല. അല്ലാഹുവിന്റെ ഔലിയായ വകയിലല്ല, വലിയായ വകയിലല്ല, മാനസിക രോഗമായതുകൊണ്ട് നിസ്കാരം നിർബന്ധമില്ല. മാനസിക രോഗികൾ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പാടുണ്ടോ? മാനസിക രോഗികൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവനെ കുതിരവട്ടത്തുണ്ടോ ചികിത്സിക്കല്ലേ വേണ്ടത്? മാനസിക രോഗികമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കും സ്വീകരിക്കാൻ പാടില്ല. അദ്ദേഹത്തിനെ ഒരിക്കലും തന്നെ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കൈപിടിക്കാനും പാടില്ല. അത് ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവുൽ ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതോ മാനസിക രോഗികളായ ആളുകൾ നിസ്കാരമൊഴിക്കുന്നവരുണ്ടെങ്കിൽ അവരടുക്കൽ നമുക്ക് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. അവരെടുത്ത് പോയിട്ട് അവർ പറയുന്ന ഒന്നും തന്നെ സ്വീകരിക്കാനും പാടില്ല. ഇത് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, മഹാന്മാര് നടന്ന വഴി, മഹാന്മാര് പഠിപ്പിച്ച വഴി, അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനാണ് ഫാത്തിഹയിലെ ദുആ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്ത്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, അത് ഖുർആനിന്റെ മുസ്ഹഫിന്റെ തുടക്കത്തിലാണ്. മറ്റൊരു സൂറത്ത് സൂറത്തുൻ നാസ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, അത് അതാ ഖുർആനിന്റെ അവസാനത്തിലാണ്. ആദ്യത്തെ സൂറത്ത് ഹിദായത്തിന്റെ വഴിയിൽ, മഹാന്മാരുടെ വഴിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താനുള്ള ദുആയാണ്. അവസാനത്തെ സൂറത്തോ ആ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്ന, വസുവാസുണ്ടാക്കുന്ന ആളുകളുടെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാനാണ്. ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, മലികിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്മാരെ പേഴ്പ്പിക്കുന്ന ആളുകളുണ്ട്, അവര് പലതും പറയും. ഞാൻ വരുമ്പോ കേട്ട ക്ലിപ്പിൽ ഞാൻ കേട്ടു, ഒരു ചങ്ങാതി പറയുന്നു അവന്റെ അങ്ങേയറ്റത്തെ വിവരക്കേട് പറയുന്നു. എന്താണ് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മൂപ്പരത് വിശദീകരിക്കുക. അയാൾക്ക് അതിന്റെ വിശദീകരണം അറിയോ? അതറിയുന്നവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ആരാണ്?
നിങ്ങളെ വെന്മേടാണെന്നല്ലേ മരിച്ചു പോയി എന്ന് പറഞ്ഞ ആളെ സുബ്ഹാനല്ലാഹ് വിളിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്? അങ്ങനെയുള്ള വലിയല്ലേ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദി പറഞ്ഞിട്ടുണ്ട് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞിട്ടുണ്ട്? ലാദുൽ ബസായിരി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ. എന്ന് പറഞ്ഞാൽ വ്യാജത്തരീക്കത്തിന്റെ വിവരം കെട്ടവര് പറയുന്ന അർത്ഥമല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് മഹാന്മാര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരതാ ലോകത്തിലുള്ള സംഗതികളിലേക്കൊല്ലം നോക്കിയപ്പോ അതൊന്നും ഇവിടെ മുമ്പുണ്ടായിരുന്നില്ല, പിന്നീട് അള്ള ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്, അതെല്ലാം ഇവിടുന്ന് നീങ്ങിപ്പോകുന്നതാണ്, ഇവിടുന്ന് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഒരുള്ളതിൽ പറയാനില്ല, യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹു ആണ്. അവനൊരിക്കലും ഇല്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല, അവനൊരിക്കലും ഒരു നാശം സംഭവിക്കുന്നില്ല. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം അല്ലാഹു വടിച്ചിട്ടുണ്ടായതാണ്, അതുകൊണ്ട് ഇതൊന്നും ഉള്ളതിൽ പറയാനില്ല. ഇതാ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാതെ മനുഷ്യന്മാരൊന്നും ഇവിടെ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ ഇതൊന്നും ഉള്ളതിൽ പറയാനില്ല. ഏതുപോലെ എന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഒരു ബസ് നിറയെ ആളുള്ള ഒരു ബസ് വന്ന് അപ്പോ നിർത്തി, അതിൽ ഓടി കേറാൻ വേണ്ടി പോകുമ്പോ കൂടെ ഉള്ള ആള് പറയും, പോകണ്ട അതിൽ നിറയെ ആളാണ്, അതിൽ പോണ്ട, നമുക്ക് വേറെ ബസ് വരും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ബസ് വന്ന്, അതിലൊരു നാലഞ്ചാള് മാത്രമേ ഉള്ളൂ, അഞ്ചാളുണ്ട് ബസ്സിൽ. അപ്പൊ നമുക്ക് അതിൽ പോവാ, അതിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു, ആ ബസ്സിൽ ആരുമില്ല എന്ന് പറയുന്ന അർത്ഥം എന്താ? ആരുമില്ലാണ്ട് ബസ് ഓടുവോ? ഡ്രൈവറും കണ്ടക്ടറും ഇല്ലേ? അതിന്റെ അർത്ഥം അതിലുള്ളതിൽ പറയാനില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതിനെ പറ്റി പറഞ്ഞാൽ എന്ത്? ആരുമില്ല, നമ്മൾ സാധാരണ പറയുന്നതാണ്. അവിടെ ആരുമില്ല, മദ്രസയിച്ച് നോക്കുമ്പോ ആരുമില്ല, ഉസ്താദ് രണ്ടു കുട്ടികളൊന്നും. അപ്പൊ ഉണ്ട്, ആരുമില്ല എന്ന് പറയുന്ന അർത്ഥം ഉള്ളതിൽ പറയാനില്ല. അപ്പൊ ഉള്ളതിൽ പറയാനില്ല, അതാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാദുൽ ബസായിരി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ. ഉണ്ടാക്കുന്ന പടക്കുന്ന പടച്ചവനിലേക്ക് മാത്രമേ അവരുടെ നോട്ടം പോകുന്നുള്ളൂ, സൃഷ്ടികളിലേക്ക് അവരുടെ നോട്ടം പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി അങ്ങ് ബഹുമാനം പറഞ്ഞാൽ അവര് പൊങ്ങൂല, എല്ലാരും കൂടി അങ്ങ് എതിർത്താലോ അവരെ മനസ്സിനൊരൽപ്പവും പേടി ഉണ്ടാവുകയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഫനാ. അല്ലാഹുവിൽ അവരെ മനസ്സിലയിച്ചു, സൃഷ്ടികൾക്ക് അവരൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇനി അവര് വില കൽപ്പിക്കുന്നുണ്ട് ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത് അല്ലാഹു മുഖേനയുള്ള വില കൽപ്പിക്കലാണ്. അമ്പിയാക്കൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്, അത് അല്ലാഹു മുഖേനയാണ്. അല്ലാഹുവിന്റെ സാലിഹീങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്, അല്ലാഹു മുഖേനയാണ്. കഅബ ശരീഫിന് അവര് വില കൽപ്പിക്കുന്നുണ്ട്, അല്ലാഹു മുഖേനയാണ്. അല്ലാഹു മുഖേനയല്ലാതെ ഒരാളെയും അവര് ഭയപ്പെടുന്നില്ല, അവര് പരിഗണിക്കുന്നില്ല. ഇനി അതാ സുറാഖത്ത് വാളും പിടിച്ചിങ്ങ് വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മാനാ, ഓ സുറാഖത്തെ പേടിക്കണ്ട, അല്ല നമ്മളെ കൂടെയുണ്ട്. മനസ്സ് അല്ലാഹുവിൽ തന്നെ ലയിച്ചു കിടക്കുകയാണ് ഹിജ്റ പോകുന്ന സമയത്തും. അതാണ് യഥാർത്ഥത്തിൽ ഫനായിന്റെ മർത്തബ എന്ന് പറയുന്നത്. അല്ലാഹുവിൽ ലയിക്കുന്നു, സൃഷ്ടികൾക്ക് അവരാരും സൃഷ്ടികളെ തൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യൂല, സൃഷ്ടികളുടെ അതൃപ്തി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് നിർത്തൂല. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നല്ലാതെ ഫനാ എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കരിക്കണ്ടാത്തൊരു മർത്തബ, നിസ്കാരം വയ്ക്കാനുള്ള ഒരു മർത്തബ, അങ്ങനെ ഒരു മർത്തബയിലെ വേളിച്ചു കൊണ്ടുപോയി അറബിക്കടലിൽ എറിയണത് എടോ, നിസ്കാരം വയ്ക്കുന്ന ഒരു മർത്തബ. റസൂലുള്ളാഹിനെ കാണാൻ വലിയ മർത്തബയും കൊണ്ട് ഏത് ശൈത്താനാ വരുന്നത്? ശരിയായ ഇബ്ലീസ് അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെക്കാളും വലിയ മർത്തബുള്ള ഒരാളോ? സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും വലിയ മർത്തബുള്ള ഒരാളോ? മാനസിക രോഗികൾ ഉണ്ടാവും, മാനസിക രോഗികൾ, അവരെ പിന്തുടരാൻ പറ്റൂല, അവർ പറയുന്ന വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. അത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ളവരുമല്ല, ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ളവരല്ല. ചിലർ ഇങ്ങനെ മനസ്സിലയിച്ചു പോയവരുണ്ടാകാം,
മനസ്സിലെ മനസ്സ് തെറ്റിപ്പോയവരുണ്ടാകാം. അവർക്ക് അഹുലുൽ ഗൈബ് എന്ന് പറയും. അവർ ഔലിയാക്കൾ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ളവരല്ല. തർബിയത്തിന്റെ മശായിഖന്മാർ വലിയ സ്ഥാനമുള്ളവരാണ്. മുഹീദീൻ ശൈഖ് അല്ലാഹുവിന്റെ തർബിയത്തിന്റെ ശൈഖാണ്. ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നലവേറും ഈസാ തോളുതോരോളുവാലേ നാൽപ്പതിറ്റാണ്ടോളം സുബിഹി തോളുതോവർ. ഇശാസ്കരിച്ച വുദു സ്വീകരിക്കുന്ന സമയത്തും കൂടി ബാക്കിയാണ്. ഒരൊറ്റ മിനിറ്റ് വുദു ഇല്ലാണ്ട് ജീവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ അവർ ഇബാദത്ത് കൊണ്ടങ്ങ് നിറക്കുകയാണ്, ഇബാദത്ത് കൊണ്ടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവര് വലിയ വലിയ മശായിഖന്മാര്, ശരിയായ തർബിയത്തിന്റെ മശായിഖന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവര് നിങ്ങളെ മനസ്സിലുള്ളത് നോക്കി പറയും, മനസ്സിലുള്ളത് നോക്കി പറയും. അതുപോലെ ലൗഹുൽ മഹ്ഫൂദിലുള്ള നോക്കി വായിക്കും. അങ്ങനെ പല സംഗതികളും ചെയ്യും. അവര് നിങ്ങളെ കളിക്കും, ചിരിക്കുന്നു, അവരെ കിട്ടൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഞാൻ കണ്ട് ഫനായിന്റെ വർത്തവ എന്താണ്, നല്ല ചെണ്ടയും മുട്ടി ഇങ്ങനെ പോവന്നെ. ഒരുത്തം പിരിവെടുക്കുന്നത് കേട്ടു ഞാൻ. പിരിവെടുക്കണോ ചങ്ങാതി? ഒരു ജാഹില് പിരിവെടുക്കുന്നു. അവൻ പറയാണ് നമുക്കൊരു 500,000 ഉറുപ്പ്യണം. മൗല അതൊന്നും പറയൂല. ഞാൻ പറയാണ് 500,000 ഉറുപ്പ്യാണ്. എന്തിന്? 5 ആന വേണോ? 5 ആന വേണം. പിന്നെ കൊറേ മുട്ട് വേണം, കൊറേ പാട്ട് വേണം, അതിനൊക്കെ പൈസ തരണം. ഒരു നയാകാശ് കൊടുത്തോ പച്ച ഹറാമ് നരകത്തിലേക്കുള്ള വഴി. ഓ മുഅ്മിനീങ്ങളെ, സ്വത്ത് ചെലവാക്കുമ്പോ ശരിക്ക് ആലോചിച്ചോളണം. അള്ള തന്ന സ്വത്താ. അള്ള പൊരുത്തപ്പെടാത്ത വഴിയിൽ ഒരു നയാകാശ് ചെലവഴിച്ചാൽ ആഖിറത്തിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഉള്ള മുട്ടിനും പാട്ടിനും ചെലവഴിക്കാനുള്ളതാണോ കേസ്? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധമായ ദീൻ, ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങൾ പറയാണ്, ഓ മക്കളെ, ശരിയായ ഔലിയാക്കളുണ്ടല്ലോ, ലാ തഖുദുഹും ഫീഹി ലൗമത ലൈം, ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അവർക്ക് യാതൊരു പേടിയുമില്ല. വലായ ഖാഫൂന അഹദം ഫീ ഹുദൂദിഹി, അല്ലാഹുവിന്റെ അതിരുവരമ്പ് കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നതിൽ ഒരാളെയും അവർ ഭയപ്പെടൂല. വൈഖാമതി ശറഇഹി, അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമം ശരിക്ക് മുറുകെ പിടിച്ച് മുറക്ക് കൊണ്ടുപോകുന്നതിൽ ഒരാളെയും അവർ ഭയപ്പെടൂല. അതാണ് ഖുർആൻ പറഞ്ഞത്, സുമ്മ ജഅൽനാക അല ശരീഅതി മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്തവരുടെ തടിച്ചക്ക് അനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യല്ലേ, പിന്തുടരല്ലേ? നിങ്ങൾ പിന്തുടരേണ്ടത് അല്ലാഹു തആല തന്ന നിയമവ്യവസ്ഥയാണ്. ആ നിയമം വ്യവസ്ഥ അതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞു അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത നിയമം വ്യവസ്ഥ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 5 വഖത്ത് നിസ്കാരം. സുഹൃത്തുക്കളെ കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ഭർത്താവിനെ അനുസരിക്കണം, അംഗീകരിക്കണം, ഭാര്യയെ പീഡിപ്പിക്കരുത്, ഭാര്യയെ വഞ്ചിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, സ്വന്തം മക്കളോട് നല്ല നിലക്ക് പെരുമാറണം, മക്കൾ ഉമ്മ ബാപ്പമാരെ നന്നായി പരിഗണിക്കണം, ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗമില്ല. പക്ഷേ ബാപ്പയോ ഉമ്മയോ ഒരു വ്യാജ ത്വരീഖത്തിലോ വ്യാജ ശൈഖിന്റെ കൂടെയോ വ്യാജ മുരീദിന്റെ കൂടെയോ ചേർന്നിട്ട് വല്ല തെറ്റും ചെയ്യാൻ പറഞ്ഞാലോ, വേദന കൊണ്ട് പറയാ. ഇപ്പൊ വരുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ വലിയൊരു ചർച്ച ഉണ്ട്, എന്താണ്, ഏതോ ഒരു സ്ഥലത്ത് ഒരു ബാപ്പാന്ന് മനുഷ്യൻ ഇറങ്ങി പോലും ഒരു കാക്ക. എന്നിട്ടോ ഈ ബാപ്പാക്ക് കല്യാണം കഴിച്ച ഉടനെയുള്ള പെൺകുട്ടികളെ കാഴ്ച വെക്കണം, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ദിവസം പെൺകുട്ടീനെ കാഴ്ച വെക്കണം, അതിനെ നിർബന്ധിച്ചിട്ട് പെൺകുട്ടി സമ്മതിക്കാത്ത വകയില് പെൺകുട്ടീനെ അടിച്ചിട്ട് പോലീസിൽ കേസായി. നേരത്തെ ആരോ ഒരാൾ എന്നോട് കാർന്ന് പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്നാലിഹി. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ, ഇത് മഹാസങ്കടം. ഇസ്ലാമിന്റെ പേരിൽ എല്ലാ തട്ടിപ്പും എല്ലാ വെട്ടിപ്പും. ഇസ്ലാമിന്റെ പേരിൽ എന്തൊരു സങ്കടമാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ മുമ്പല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീന്, അവിടുത്തെ തലയിൽ നിന്ന് രക്തം വെട്ടി ഒലിച്ചു പോറ്റിയ ദീന്, കാലിൽ നിന്ന് രക്തം വെട്ടി ഒലിച്ചു പോറ്റിയ ദീന്, സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോ
വലിയ തുണി എടുത്തു കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ പിടിച്ച് രണ്ട് ഭാഗവും തുണി കൊണ്ട് കഴുത്തിൽ ചുറ്റിയിട്ട് രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് മുറുക്കിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ ശത്രുക്കൾ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അതഖ്തുലൂന റജുലൻ അയഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹാണ് റബ്ബ് എന്ന് പറഞ്ഞ ഒരാളെ കൊല്ലണോ എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചു മാറ്റിയത് ബുഖാരിയിലുണ്ട്. ഈ വേദനകളും യാതനകളും ഒക്കെ സഹിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ചു വഖത്ത് നിസ്കാരം പഠിപ്പിച്ച്, സക്കാത്ത് പഠിപ്പിച്ച്, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഏതോരോരോ കാക്കാമാര് അല്ലെങ്കിൽ ഏതോരോരോ ജാഹിലിയങ്ങൾ ഇറങ്ങിയിട്ട് അതിന്റെ ഏജന്റുമാരായിട്ട് കുറെ ആൾക്കാർ പിരിവ് നടത്താനും അവർക്ക് ആളച്ചേർക്കാനും കൂടിയിട്ട് നിസ്കാരം വേണ്ട, സക്കാത്ത് വേണ്ട, ഒരു ചങ്ങാതി പറയാ, ഈ എത്ര കാലായി സലാമ നിസ്കരിക്കാത്ത മൗല ഒന്നും പറയുന്നില്ലല്ലോ. ആരാണോ ഇവിടെ മൗലേനെ റസൂലാക്കിയത്? അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ. അസ്ഹദു അന്ന മൗലാ റസൂലുള്ളാഹിന, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ നിസ്കരിക്കാത്തവനെ പറ്റി എന്താ പറഞ്ഞത്? അത് നോക്കറോ നിനക്ക്. മൗല ഒരു പക്ഷേ മാനസിക രോഗിയായിരിക്കാം, മനസ്സ് തെറ്റിപ്പോയ ആളായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനത്തെ ഒരാളെ പിന്നാലെയും പോയിട്ട് ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് അത് കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിച്ച്. നിങ്ങൾ കണ്ടോ ലുഖ്മാനുൽ ഹക്കീം, അള്ളാഹുവിന്റെ ഖുർആനിൽ അംബിയാക്കളുടെ പേരിൽ സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് ഇബ്രാഹിം, അങ്ങനെ സൂറത്തുണ്ട്. എന്നാൽ അതേ പരിശുദ്ധ ഖുർആനിൽ ഔലിയാക്കളുടെ പേരിൽ സൂറത്തുണ്ട്, സൂറത്ത് മറിയം, സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ. ആ സൂറത്ത് ലുഖ്മാനിൽ അല്ലാഹു തആല ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് നടത്തിയ ഉപദേശം പറയുന്നു. അതിൽ നിങ്ങൾക്ക് കാണാം, യാ ബുനയ്യ അഖിമിസ് സലാ, നിസ്കരിക്കണമെന്ന് പറയാത്ത ഒരു വലിയും ഉണ്ടായിട്ടില്ല, ഒരു നബിയും ഉണ്ടായിട്ടില്ല. ഖുർആൻ എത്ര സ്ഥലത്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, വഹുമുറു അഹ്ലക ബിസ് സലാതി വസകാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് അമ്പിയാക്കൾക്ക് മുഴുവനും കൽപ്പനയാണ്. നമ്മളെ നിസ്കാരവും അവരെ നിസ്കാരവും തമ്മിൽ സമയത്തിലോ രൂപത്തിലോ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ നിസ്കാരമില്ലാത്ത ഒരു നബിയെയും അല്ല പറഞ്ഞേച്ചിട്ടില്ല. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനെ ഉപദേശിക്കുന്നു, വഹുമുർ, അതേ മോനെ, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, അഖിമിസ് സലാ, നീ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ, വഹുമുറു ബിൽ മഅറൂഫ്, നീ നല്ലത് കൽപ്പിക്കണേ, നല്ല കാര്യം കൽപ്പിക്കണേ, വൻഹാനിൽ മുങ്കർ, തെറ്റായത് വിരോധിക്കണേ, തെറ്റായത് വിരോധിക്കണേ. ഇപ്പൊ ചില ജാഹിലികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മൾ ഒരാൾ വലിയാണ് അല്ലെ മുറബിയാണ് നിങ്ങൾ വിശ്വസിച്ചാ പിന്നെ അയാൾ എന്ത് ഹറാം പറഞ്ഞാൽ നമ്മൾ ചെയ്തോളണോ? ഇന്നാലില്ലാഹുവിനായാലും എ ക്ലാസ് ഷെയ്ത്താന്റെ വഹയാണത്, അള്ളാന്റെ വഹയാവുള്ളത്, റസൂലുള്ളാഹി ഒഴിപ്പിച്ചാവുള്ളത് ഷെയ്ത്താൻ. അൽ വസ്വാസുൽ ഖന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, മിൻ ശർരിൽ വസ്വാസുൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരെ പേടിപ്പിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നവൻ. ഒരിക്കലും പെട്ടുപോകണ്ട, അല്ലാഹു തആല ഹറാമാക്കിയത് ഹലാലാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അല്ലാഹു തആല ഹറാമാക്കിയത് ഹലാലാക്കാനോ അല്ലാഹു തആല ഹലാലാക്കിയത് ഹറാമാക്കാനോ അധികാരമില്ല. നിങ്ങൾ കണ്ടില്ല ഔലിയാക്കളുടെ ഖുതുബായ ഖൗസുല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ, തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോവുകയാണ്, സുബ്ഹാനല്ലാഹ്, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നേകൽ കേട്ടാരേ ഇരുന്നോവർ, പോകുന്ന സമയത്ത് വല്ലാതെ ദാഹിക്കുന്നു, വല്ലാതെ വിശക്കുന്നു, ആ സമയത്ത് മേൽഭാഗത്ത് നിന്നൊരു തളിക ഇങ്ങനെ ഇറങ്ങി വരുന്നു, സമീപത്തെത്തി നോക്കുമ്പോൾ വെള്ളിയുടെ തളികയാണ്, വെള്ളിയുടെ തളികയാണ്. ആ തളികയിൽ നിന്ന് വിളിച്ചു പറയുന്നു, അഹല്ലല്ലാഹു ലക മാ ഹറമ അലാ ഗൈരിക, മറ്റുള്ളവർക്ക് ഹറാമാക്കി നിങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിരിക്കുന്നു, നിങ്ങൾ ഉപയോഗിച്ചോ. എന്താ സംഗതി എന്നറിയോ, വെള്ളിയുടെ പാത്രവും പൊന്നിന്റെ പാത്രവും ഉപയോഗിക്കൽ ഹറാമാണ്, പൊന്നിന്റെയും വെള്ളിയുടെയും പാത്രം ഉപയോഗിക്കൽ ഹറാമാണ് ശരീഅത്തിന്റെ നിയമത്തിൽ. അത് നിങ്ങൾക്ക് ബാധകമല്ല, നിങ്ങൾ വലിയ ദറജുള്ള ആളാണ്, നിങ്ങൾ ഉപയോഗിച്ചോ എന്നാണ് വിളിച്ചു പറയുന്നത്. ആ പാത്രത്തിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു
പിഴച്ചു പോകണം എന്ന് വിചാരിച്ചിറങ്ങിയ ആളല്ല. പിന്നെയോ ബഹുമാനപ്പെട്ടവർ ഔലിയാക്കളെ വലിയ മഖാമ് കിട്ടണം എന്ന് മനസ്സിലാക്കി ഇറങ്ങിയ ആളാണ്, നല്ല ഇഖ്ലാസോടെ ഇറങ്ങിയ ആളാണ്. പക്ഷേ വിവരമില്ലാതെ ഇറങ്ങിയതല്ല, നല്ല വിവരം പഠിച്ച് വലിയ ആലിമായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ശൈത്താന്റെ ചതി വേറെ തന്നെ മനസ്സിലാക്കാനുള്ള അറിവുണ്ട്, കഴിവുണ്ട്. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾക്ക് വലിയ ദർജ കിട്ടിപ്പോയി, നിങ്ങൾക്ക് ഇനിയിപ്പോ ഹറാമൊക്കെ ഹലാലാണ് എന്ന് പറയുമ്പോ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ മറുപടി, പോടാ പോടാ, അതിവിടെ നടക്കൂല. നീ എന്നോട് പറയാണല്ലേ എന്ത് മറ്റുള്ളവർക്ക് ഹറാമാക്കിയത് എനിക്ക് ഹലാലാക്കിയിരിക്കുന്നു, ഞാൻ വലിയ മഹാനായതുകൊണ്ട് എന്നല്ലേ? എന്നാൽ ഏറ്റവും വലിയ മഹാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും എല്ലാ ഹറാമും അല്ലാഹ് ഹലാലാക്കി കൊടുത്തിട്ടില്ല, എല്ലാ ഹലാലും ഹറാമാക്കിയിട്ടുമില്ല. അപ്പൊ നബി തങ്ങൾക്ക് പോലും കിട്ടാത്തൊരു ദറജയും മഖാമും എനിക്ക് കിട്ടി എന്നാ നീ പറയുന്നത്? പോടാ ശൈത്താനെ, അതെന്റെ അടുക്കൽ നടക്കൂല. ചാതിപ്പാനായി ചെന്നാരെ ഇബിലീസെ ചാച്ചി കീടത്തി ആയ ചോവറ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ ഔലിയാക്കളുടെ മഖാമിലേക്ക് കടക്കാൻ വേണ്ടി ആ മാർഗത്തിൽ പോകുന്ന ആളുകളെ ഇബിലീസ് ചതിക്കും. ഇബിലീസ് അയാൾ മുമ്പ് കാലത്ത് നല്ല കാര്യം ചെയ്ത ആളല്ലേ, അയാൾ നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നതിന്റെ അർത്ഥമില്ല. അങ്ങനത്തെ ഇബിലീസ് ചതിക്കും. ആ ചതിയിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് പെട്ടില്ല. പെടാതിരിക്കാനുള്ള കാരണം, മൊഹീദ്ദീൻ ഷെയ്ഖിന് വിവരം ഉണ്ട്, വലിയ ഫഖീഹായ വലിയ ആലിമായിരുന്നു. അതുകൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖിനെ ചതിക്കാൻ ഇബിലീസ് വന്നപ്പോൾ ആ ചതിയിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് പെട്ടില്ല. അപ്പൊ ഇബിലീസ് പറഞ്ഞെന്തറിയോ, ഞാൻ എത്ര ആളുകളെ ഔലിയാക്കളായി വലിയ മഹാന്മാരാകണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ എത്ര ആളുകളെ ഞാൻ ഇതുകൊണ്ട് ചതിച്ചിട്ടുണ്ട്, നിങ്ങളെ മാത്രം എനിക്ക് ചതിക്കാൻ കിട്ടിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ഔലിയാക്കളെ വഴിയിലേക്ക് കടന്നവരെ ചതിച്ചിട്ടുണ്ട് ശൈത്താൻ. അപ്പൊ ഇബിലീസ് വസ്വാസ് റുഹനാസ് വെറുതെ അല്ല അല്ലാഹു തആല ഖുല്ലാഹു റബ്ബിനാസ് ഇറക്കിയത്. ഖുല്ലാഹു റബ്ബിനാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഞാൻ പറഞ്ഞത് ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഈ മൗലന്റെ മുരീദ് എന്ന് പറഞ്ഞിട്ട് ഒരു ജാഹില് പറഞ്ഞതുപോലെയല്ല. ആ ജാഹില് പറഞ്ഞെന്തറിയോ, ആബിദും മഅബൂദും ഒന്ന്, ആരാധിക്കുന്നവനും ആരാധിക്കപ്പെടുന്നവനും ഒന്ന്. അതുകൊണ്ട് പിന്നെ ശരീഅത്തിന്റെ നിയമ നിസ്കാരം ഒന്നും വേണ്ട. വഅബ്ദു റബ്ബക ഹത്താ യതിയക്കൽ യഖീൻ എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തോ ഒരു നരകം തന്നെയല്ലേ സീറ്റ് ഉറപ്പിച്ചത്. അല്ലാഹു തആല തൗബ ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഇനി മേലിൽ അങ്ങനത്തെ യാതൊന്നിലും ഒരു മുസ്ലിമും പെട്ടുപോകരുത്, അതിനു വേണ്ടിയാ പറഞ്ഞു. അത്ഭുതം കണ്ടിട്ടും പെട്ടുപോരുത്. ഏറ്റവും വലിയ അത്ഭുതം കാണിക്കുന്നവൻ ദജ്ജാലായിരിക്കും. ദജ്ജാൽ വന്നിട്ട് മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചു. പിന്നെ ബാക്കി വേറെന്താ പറയാനാ? എല്ലാ അത്ഭുതവും കാണിക്കും. അത്ഭുതം കണ്ട അതിന്റെ പിന്നാലെ പോകണം എന്ന് ഖുർആനിൽ പറഞ്ഞു, ഹദീസ് പറഞ്ഞു, അല്ലെ? ആരെങ്കിലും മഹാന്മാർ പറഞ്ഞു അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ, അങ്ങനെ പറഞ്ഞില്ലേ? പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? തങ്ങൾക്ക് എന്നുള്ള കൽപ്പനയാണ്. എന്നിട്ട് നമ്മളോട് കൽപ്പന എന്താ? നമ്മളോട് കൽപ്പന കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. പറയൂ നബിയെ, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹനെയല്ലേ സ്നേഹിക്കേണ്ടത്? വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലില്ലാ, ഏറ്റവും വലിയ സ്നേഹം വേണ്ടത് അല്ലാഹുവിനാണ് സ്നേഹിക്കേണ്ടത്, അല്ലാഹനെയാണ് സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹല്ലാതെ ആരെ സ്നേഹിക്കാൻ? ആ സുഹൃത്തുക്കള്, അവനല്ലേ വെള്ളം തന്നത്, അവനല്ലേ ഭക്ഷണം തന്നത്, അവനല്ലേ ആരോഗ്യം തന്നത്, ഈ പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്ന നാവ് തന്നത് അല്ലാഹുവല്ലേ, എനിക്കിത് പറയാനുള്ള ഓർമ്മശക്തി ഇരുന്നവൻ അല്ലാഹുവല്ലേ, നമ്മുടെ കണ്ണും കാതും കയ്യും കാലും മുഴുവനും അല്ലാഹ് എന്നതല്ലേ. അല്ലാഹു തരാത്ത എന്തെങ്കിലും നമ്മുടെ കൈവശത്തിലുണ്ടോ? നമുക്കുണ്ടോ? വല്ലദീ അൻസാകും വജഅല ലക്കും സംഅ വൽ അബ്സാറ വൽ അഫീദത ഖലീല മാ തസ്കുറൂൽ. നിങ്ങളെ പടച്ചത് അല്ലാഹ്, കാഴ്ച തന്നത് അല്ലാഹ്, കേൾവി തന്നത് അല്ലാഹ്, എല്ലാ ചിന്താശക്തിയും തന്നത് അല്ലാഹ്, എല്ലാം തന്ന അല്ലാഹ്.
അല്ലാഹു തആല ഹറാമാക്കിയത് പലതും ദുർബല നിമിഷത്തിൽ നോക്കിപ്പോയി, അല്ലാഹു ഹറാമാക്കിയത് പലതും സംസാരിച്ചു പോയി, അല്ലാഹു ഹറാമാക്കിയത് പലതും കൈകൊണ്ട് തൊട്ടുപോയി പിടിച്ചുപോയി, അല്ലാഹു ഹറാമാക്കിയതിലേക്ക് നടന്നുപോയി. ഇതൊക്കെ ഉണ്ടായിട്ടും പടച്ച റബ്ബു നമ്മളെ നശിപ്പിച്ചില്ല, കണ്ണ് പൊട്ടിച്ചില്ല, കാതിന്റെ കേൾവി നശിപ്പിച്ചില്ല, കൈ കുഴച്ചില്ല, കാല് കുഴച്ചില്ല. പിന്നെയും പിന്നെയും തൗബ ചെയ്യാൻ വേണ്ടി അവസരം തരികയാണ്, നന്നാകാൻ വേണ്ടി അവസരം തരികയാണ്. അതല്ലേ സുഹൃത്തുക്കളെ, റബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മാ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അവന്റെ മൗഫിറത്താണ്, അവൻ നിങ്ങളെ പെട്ടെന്ന് ശിക്ഷിക്കുന്നില്ല. കണ്ണുകൊണ്ട് ഹറാബ് നോക്കിയിട്ടും കണ്ണ് പൊട്ടിക്കുന്നില്ല, കാതുകൊണ്ട് ഹറാബ് കേട്ടിട്ടും കാത് നശിപ്പിക്കുന്നില്ല, പിന്നെയും പിന്നെയും തൗബ ചെയ്യാനുള്ള അവസരം തരികയാണ്. ഇത്ര കാരുണ്യത്തിൽ നമ്മളെ പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാ, അല്ലാനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കാനാണ്? الذين آمنوا وسدوا حب لله الله نسنه ഉണ്ടോ നബിയെ പറയൂ, കുല്ലിങ്കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി പറയൂ നബിയെ, അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, പോരാ ഫത്തബിഊനി എന്നെ പിന്തുടരണേ, ഞാൻ നടന്നതുപോലെ നടക്കണേ, ഞാൻ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണേ, ഞാൻ പഠിപ്പിച്ചതുപോലെ നീങ്ങണേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു വഖത്ത് നിസ്കരിച്ചുകൊണ്ടല്ലേ പഠിപ്പിച്ചത്? സ്വഹാബത്ത് അഞ്ചു വഖത്ത് നിസ്കരിച്ചുകൊണ്ടല്ലേ പഠിപ്പിച്ചത്? പിന്നെ എവിടുന്നാണ് അതാ സലാം? ആറ് കൊല്ലമായില്ലേ നിസ്കരിക്കാതെ, എന്നിട്ട് മൗല ഒന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്ന് പറയാനുള്ള ധൈര്യം ഈമാനുള്ളവന്റെ നാവിന് വരുമോ? അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ധൈര്യം ഈമാനുള്ളവന്റെ കൽബിന് വരുമോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഞ്ചു വഖത്ത് നിസ്കരിച്ചല്ലേ പഠിപ്പിച്ചത്? നിസ്കരിപ്പിച്ചല്ലേ പഠിപ്പിച്ചത്? അന്ന് മുതൽ ഇന്ന് വരെ നിസ്കാരം മദീനയിലും മക്കയിലും ലോകം മുഴുക്ക നടക്കുന്നു എന്ന് മാത്രമല്ല, ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയല്ലേ അഹമ്മദ് ബിനു ഹംബർ റളിയല്ലാഹു അൻഹു, ഞാൻ ഈ ഇറാഖ് യാത്രയിൽ അവിടുത്തെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ, വലിയ കറാമത്തുള്ള വലിയ മഹാൻ, 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമാക്കിയ മഹാൻ, അവിടുന്ന് ഒരഭിപ്രായത്തിൽ പറഞ്ഞു, നിസ്കരിക്കാത്തവൻ കാഫറാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുതുബാണ് എന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ലല്ലോ. അങ്ങനത്തെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കരിക്കാത്തവൻ തമ്മാടിയാള്. നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താണ് ഇസ്ലാമിൽ? അവന്റെ സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പോലും അവൻ അധികാരമില്ല. നിസ്കരിക്കാത്തവൻ അങ്കഹത്തുക്ക ബിന്ദി എന്ന് അവന്റെ സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല. നിസ്കരിക്കാത്തവൻ സലാം ചൊല്ലിയാലും അടക്കേണ്ടതില്ല, അവന് സലാം പറയേണ്ടതില്ല. നിസ്കരിക്കാതെ നടക്കുന്നത് ഒരു പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്താടും. നിസ്കാരം നിഷേധിക്കുന്നവൻ ഇസ്ലാമെന്ന് പുറത്താടും. ഇനിയും പറയട്ടെ, നിസ്കരിക്കാതെ നടക്കുന്ന മനുഷ്യനെ കണ്ടാൽ ഉടനെ നിങ്ങളൊരു സുജൂദ് ചെയ്തോ? അവനിക്കല്ല കേട്ടോ സുജൂദ്, അല്ലാഹുക്കേ സുജൂദ് ചെയ്യാൻ പറ്റൂ. എന്തിനാ സുജൂദ് എന്നറിയോ? പടച്ചവനെ ഈ നിസ്കരിക്കാത്ത ടീമിൽ അല്ലാഹ് എന്നെ പെടുത്തിയിട്ടില്ലല്ലോ എന്നതിന് അല്ലാഹുവിന് ശുക്രിന് വേണ്ടി, നന്ദിക്ക് വേണ്ടി. കുഷ്ഠരോഗിയെ കണ്ടാൽ എന്നെ അല്ലാഹ് ഒരു കുഷ്ഠരോഗിയാക്കിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി സുജൂദ് സുന്നത്തുള്ളത് പോലെ, നിസ്കരിക്കാത്തവനെ കാണുമ്പോ എന്നെ ഒരു നിസ്കരിക്കാത്തവനാക്കിയിട്ടില്ലല്ലോ എന്ന നിലക്ക് ശുക്രിന്റെ സുജൂദ് സുന്നത്താണ് കേട്ടോ. അതുകൊണ്ട് പറയട്ടെ, അറിവില്ലാതെ ഏതോ ഒരാളെ പിന്നിക്കൂടിയിട്ട് നിസ്കരിക്കാതെ നടക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് നിങ്ങളെ നിസ്കരിക്കും
നിസ്കാരം മുഴുവനും ഖളാ വീട്ടണേ. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എത്ര വലിയ കറാമത്തുള്ള വലിയാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉസ്താദല്ലേ, അങ്ങനെയുള്ള ഇമാമിങ്ങൾ പറയുന്ന നിസ്കാരം ഖളാ ഉള്ളവൻ അവന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ ഭക്ഷണം കഴിക്കലും ഭക്ഷണം ഉണ്ടാക്കൽ തുടങ്ങിയ അത്യാവശ്യമായ അനിവാര്യ വിഷയം കഴിച്ച് ബാക്കി മുഴുവനും നിസ്കാരം ഖളാക്കാം, ഖളാ വീട്ടാൻ വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. ഒരൊറ്റ നേരത്തെ നിസ്കാരം ഖളാക്കാൻ ബുദ്ധിയുള്ള കാലത്തോളം ഇസ്ലാമിൽ ശുദ്ധിയുള്ള കാലത്തോളം വകുപ്പില്ല. ഹൈലും നിഫാസുമുള്ള പെണ്ണിന് ശുദ്ധിയില്ല, അവൾക്ക് നിസ്കാരമില്ല, നിർബന്ധമില്ല, ചെയ്യേണ്ടതുമില്ല, അത് ഖളാ വീട്ടേണ്ടതുമില്ല. വേറെ ആര് ബുദ്ധിയും ശുദ്ധിയും ഉള്ളവർ പ്രായപൂർത്തിയവരെത്തിയതുണ്ടോ? നിസ്കരിക്കാതെ ജീവിക്കാൻ ഒരു മുസ്ലിമിന് നിർവാഹമില്ല. അവലുമായി യുഹാസബു ബിഹിൽ അബ്ദു അസ്സലാ, ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം നിസ്കാരമാണ്. ഇനിയും ഞാനൊന്ന് പറയട്ടെ, ഹബീബായ നബി തങ്ങളെ സമീപത്ത് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ വന്നപ്പോ നബി തങ്ങൾ നീണ്ട സുജൂദ്, ആ സുജൂദിൽ പൊട്ടി 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 ഇങ്ങനെ കരയുകയാണ്. സുജൂദെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, നബി എന്താണ് ഇങ്ങനെ ഒരു കരച്ചില്? ആ സമയത്ത് നബി തങ്ങൾ പറയുന്ന ഒരു ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് കൊണ്ടുവന്ന് ഇറക്കി തന്നു. ആയത്ത് വിചാരിക്കുമ്പോൾ, എന്റെ ഉമ്മത്തിന്റെ കഥ വിചാരിക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഏതാണ് ആയത്ത് മുഅ്മിനീങ്ങളെ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ നദാഉ സ്സലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ. ശരിക്കും നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും സൽക്കർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നല്ല നല്ല മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയി, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരൊക്കെ കഴിഞ്ഞുപോയി. പിന്നീട് ഈ ഭൂമിലോകത്തൊരു കൂട്ടര് വരുന്നു, അവര് നിസ്കാരം പാഴാക്കുന്നു, നിസ്കാരം കലാക്കുന്നു, നിസ്കാരം കൈയൊഴിക്കുന്നു. അവര് തടീച്ചയുടെ പിന്നാലെ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ മുട്ടും പാട്ടും, അതിന് നേർച്ച എന്ന് പേര്, ഉറൂസ് എന്ന് പേര്. ഇന്നാലില്ല, നേർച്ച ആകണമെങ്കിൽ തന്നെ ആദ്യം സൽക്കർമ്മമായിരിക്കണം, എന്നാലേ നേർച്ച തന്നെ ശരിയാവും. കുറെ മുട്ടും പാട്ടും ആണും പെണ്ണും ഇടകലർന്ന് അതും കൊണ്ട് നടക്കുന്നു. തടീച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടര്, നിസ്കാരം കലാക്കുന്ന ഒരു കൂട്ടര്. അല്ല പറയാണ്, അവരെ അതിഭയാനകമായ നരകത്തിൽ അവരെ നമ്മൾ കടത്തി, അവരാ നരകം കണ്ടുമുട്ടും നബിയേ. ഈ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആ ശൈത്താന്റെ പണി. അതുകൊണ്ട് ശൈത്താൻ പലരുടെയും പിന്നാലെ കൂടി നിസ്കാരം വേണ്ട, അത് വലിയ മഖാമാണ്, വലിയ ദർജയാണ് എന്ന് പറയും. അതിലൊന്നും ഒരു മുസ്ലിമും പെട്ടുപോണ്ട, ഈമാം പണയം വെക്കണ്ട, ആഹ്റം നഷ്ടപ്പെടുത്തണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഏറ്റവും വലിയ ബന്ധം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഞ്ചു നേരം ബന്ധപ്പെടണം മുസ്ലിം, അഞ്ചു നേരം ബന്ധപ്പെടണം. അഞ്ചു നേരം എങ്ങനെ ബന്ധപ്പെടണം? റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ബന്ധപ്പെടും. അതിനുള്ള ഒരു കർമ്മവും കൂടി നമസ്കാരം. അസ്സലാമു അലൈക്കാ യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. ചുരുങ്ങിയത് അഞ്ചു വഖത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയണം. ഈ സലാം പറയാതെ, റസൂലുള്ളാഹിക്ക് സലാം പറയാതെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ പിന്നെ അവന് ബറക്കത്തുണ്ടോ? അവന് സുന്നത്ത് ജമാഅത്തുണ്ടോ? അവന് ഇസ്ലാമുണ്ടോ? ആ റസൂലുള്ളാഹിന്റെ പേരിൽ അഞ്ച് വഖത്തിലും സലാത്ത് ചൊല്ലണം. അതല്ലേ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം. അങ്ങനെ നമ്മൾ സലാത്ത് ചൊല്ലുന്നു. ഈ അഞ്ചു നേരത്തെ സലാത്ത് ചൊല്ലാത്തവൻ റസൂലുള്ളാഹിയുമായി ബന്ധമുണ്ടോ? അല്ലാഹ് പറയുന്ന യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ. അതെപ്പോഴാണ്
ആണ് വുജൂബാകുന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് നിസ്കാരത്തിലാണ് വുജൂബ്. നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. നിസ്കരിക്കാത്തവൻ ആ സലാത്തുമില്ല, സലാമുമില്ല, റസൂലുള്ളാഹിയുമായുള്ള ബന്ധവുമില്ല. ഈ ബന്ധം നഷ്ടപ്പെട്ടവൻ പിന്നെ ഏത് കാക്കാന്റെ കൂടെയാ നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് ഏത് മാനസിക രോഗിയുടെ പിന്നാലെയാ പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വരിമാ അന്ത ബിനിഅമ്മതി റബ്ബിക മജ്നൂൻ. ഓ നബിയെ, തങ്ങൾ മാനസിക രോഗിയല്ല. അല്ലാഹ് പറയുന്ന നബിയെ, തങ്ങൾ ഒരിക്കലും മാനസിക രോഗിയല്ല, പൂർണ്ണമായി ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കലാണ് ഇസ്ലാം. അതാണ് അല്ലാഹുവിനോടുള്ള സ്നേഹം, അതാണ് അല്ലാഹുവിൽ ലയിക്കൽ. അവിടെയാണ് ഫനായിന്റെ മർത്തബ. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുകൊണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ച നിസ്കാരം വിട്ടുകൊണ്ട്, റസൂലുള്ളാഹി ഹറാമാക്കിയ കല്ല് കുടിച്ചുകൊണ്ട്, വ്യഭിചാരം നടത്തിക്കൊണ്ട്, അന്യപെണ്ണിന്റെ കൈപിടിച്ചുകൊണ്ട്, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിക ശരീഅത്ത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശഹവത്തനുസരിച്ച് ജീവിക്കുന്നവർ, അവരൊരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്നവരല്ല. ശരിക്കും മനസ്സിലാക്കണം, അത്ഭുതം കണ്ടുപെട്ടുകൊണ്ട. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സംഭവം കൂടി പറഞ്ഞു നിർത്തട്ടെ. ഇബ്നുൽ ഹാജി തങ്ങൾ പറഞ്ഞു, ഒരു മുതഅല്ലിമ, ഒരു വലിയ മഹാനായ ഒരു ഉസ്താദിന്റെ അടുക്ക് പഠിക്കുന്ന ഒരു മുതഅല്ലിമ, സാധാരണ ഉസ്താദിന്റെ ദർസിൽ ഒരു കാണുന്നില്ല. കാണാതെയായപ്പോ ഉസ്താദ് അന്വേഷിച്ച്, എന്തേ ആ കുട്ടിനെ കാണാത്ത? അപ്പൊ ആരോ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഒന്നും വരല്ല, ഇപ്പം വേറെ ആരോ കൂടെ കൂടെയാ, അവനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ. ആ കുട്ടി വന്നു, അതിന് വലിയ അടവായി പോയി. അടവ് കാണിച്ചാൽ എന്റെ ബർക്കത്തുണ്ടാവും. ആ കുട്ടി വന്നു, ഉസ്താദ് എന്താ മോനെ ഇപ്പൊ കാണാത്തത്? ഉസ്താദേ, ഞാനിപ്പോ സ്വർഗത്തുനിന്ന് നിസ്കരിക്കാൻ പോകലാണ്. സ്വർഗത്തുനിന്ന് നിസ്കരിക്കുക? അതെ. ആ ഉസ്താദായ ഞാൻ കിടക്കുന്നതിന് മുമ്പ് നീ സ്വർഗത്ത് കടന്നുല്ലേ? അതെ. സ്വർഗത്ത് പോയിട്ട് നിസ്കരിക്കലാണ്. എന്നെയും കൊണ്ടുപോകുന്ന ചോദിച്ചു. അതേന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. എന്നെന്താ വേണ്ടത് വെച്ചു? രാത്രി ഉസ്താദ് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക, ഞാൻ പറയുന്ന സ്ഥലത്ത്, അവിടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. ഓ ആയിക്കോട്ടെ, ഞാൻ വരാന്ന്. അങ്ങനെ മൂപ്പര് പോയി രാത്രി കാത്തു നിന്നു. ഈ ശിഷ്യനും വന്നു. ഒരു വലിയ പക്ഷി വന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷി വന്നിറങ്ങി അതിന്റെ പുറത്തു കയറി രണ്ടാളും പറന്നു സ്വർഗത്തിലേക്ക്. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എല്ലാ ആഡംബരങ്ങളും ഉണ്ട്, എല്ലാ സസ്യങ്ങളും ഉണ്ട്, എല്ലാ എല്ലാം ഉണ്ട്, നാല് സ്വർഗം തന്നെ കണ്ടാല്. പക്ഷി അങ്ങ് പറന്നു പോയി. കുട്ടി ഉസ്താദിനോട്, ഉസ്താദ് നമ്മള് നിസ്കരിക്കല്ലേ? ഉസ്താദ്, ഞാൻ നിസ്കരിക്കൂല. അതിന്റെ സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കും. സ്വർഗത്തിലെത്തി പിന്നെ നിസ്കാര. സ്വർഗത്തിലെത്താൻ വേണ്ടിയല്ലേ ഇതുവരെ നിസ്കരിച്ചത്? ഇനി സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെയാ സ്വർഗത്തിൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിസ്കരിക്കുന്നില്ല. ഈ കുട്ടി പറഞ്ഞു, ഞാൻ എന്നാ നിസ്കരിക്കും? നിസ്കരിച്ചാലും ഞാൻ നിസ്കരിക്കൂല. കൊറേ കൂടി കഴിഞ്ഞ് നിസ്കരിക്കുക പറഞ്ഞ ഈ ഭൂമിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പാ എത്തായി എത്തിയൊക്കെ ഉറപ്പായ മരണം വരുന്നവരെ ഇബാദത്ത് എടുക്കണം. പിന്നെ ചിലർക്ക് അല്ലാഹു തആല ഖബറിന്ന് നിസ്കരിക്കാനും സ്വർഗത്ത് നിസ്കരിക്കാനും ഒക്കെ അവസരം കൊടുക്കുന്നവരുണ്ടാവും, അത് വേറെ. നിസ്കരിക്കാണ്ടിക്കാനല്ല, നിസ്കരിക്കാൻ സാബിത്തുൽ ബിന്നാനുകൃതി അല്ലാഹുവിന്റെ ദയായിരുന്നു. പഠിച്ചവനെ, എനിക്ക് മരണത്തിന്റെ ശേഷം നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അവസരം കൊടുക്കില്ല, എനിക്ക് തരണേ എന്ന് വേറെ. ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിക്കും ഓരോ ദിവസം സുന്നത്ത്. വഫാത്തായതിനു ശേഷം മറുമാടി, മറുമാടിയതിനു ശേഷം ഖബറിന്റെ സമീപത്ത് ചെന്നപ്പോ ഖബർ പൊളിഞ്ഞു വീണപ്പോ മൂപ്പരിങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടു. മൂസാ നബി ഇസ്ലാം ഖബർ നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. നിസ്കരിക്കുന്നതാണ്, കരിക്കാതിരിക്കുന്നതല്ല കണ്ടത്. ഇരിക്കട്ടെ പറഞ്ഞു വന്നത്, ഇല്ല ഞാൻ സ്വർഗത്തിലെത്തിയിട്ട് നിസ്കരിക്കുന്നില്ല അറിഞ്ഞു മൂപ്പര്. മൂപ്പര് ഇതൊരു പരീക്ഷണത്തിനെടുത്ത പണിയാണ്. അപ്പൊ കുട്ടി നിസ്കരിച്ചു. നേരം വെളുക്കാറായപ്പോ ഈ കുട്ടി വന്നിട്ട്, ഉസ്താദേ പക്ഷി വന്നിട്ട് നമ്മള് പോകല്ലേ? സാർ ഞാൻ കൊന്നാ പോരൂല, എന്തായാലും പോരൂല. അതിന്റെ സ്വർഗത്തിൽ കയറിയ ഖാലിദ് നബി ആവത, പിന്നെ അവിടെ നിന്ന് ഇറങ്ങലില്ല. എല്ലാ കാലവും സ്വർഗത്തിൽ തന്നെ, പിന്നെ എന്തിറങ്ങലാ? അവിടെ ഞാൻ ഇറങ്ങൂല. കുട്ടി പറഞ്ഞു, ഉസ്താദേ എന്തോ മുസീബത്തുണ്ടാവും. ഇല്ല മോനെ, സ്വർഗത്തിലൊരു മുസീബത്തുണ്ടല്ലോ. പ്രളയം ഉണ്ടാവൂല, ഇടിയും ഉണ്ടാവൂല, മിന്നും ഉണ്ടാവൂല, ഭൂമികൾക്ക് ഒന്നും സ്വർഗത്തിലുണ്ടാവൂല. ഒരു മുസീബത്തും സ്വർഗത്തിലുണ്ടാവൂല. അറിഞ്ഞു പറ, പക്ഷി അതിന്റെ ചിറകൊന്ന് അനക്കി. ആ പൊട്ട കുലുങ്ങുന്നുണ്ടെന്ന് തോന്നി. മൂപ്പർക്ക് ഒരു കുലുക്കൊല്ലോ, മൂപ്പര് ആലിമാണ്, ഒരു കുലുക്കോ ഇല്ല ഉസ്താദിന്. കുട്ടി പറഞ്ഞു, ഉസ്താദേ മുസീബത്ത്,
ഒരു മുസീബത്തും സ്വർഗത്തിൽ ഉണ്ടാവില്ലടാ. ഉറച്ച് കഴിഞ്ഞപ്പോ നേരം ഇങ്ങനെ വെളുത്തു വരുമ്പോ പക്ഷി അങ്ങ് പറന്നുപോയി. നേരം വെളുത്തു. നേരം വെളുത്തതിന് ശേഷം ഉസ്താദ് വിളിച്ച് മോനെ നോക്ക്. സുബ്ഹാനല്ലാഹ്, ആ രാജ്യത്തുള്ള എല്ലാ കാഷ്ടവും എല്ലാ കച്ചറയും കൊണ്ടുപോയി ഇടുന്ന സ്ഥലാണിത്. ഇത് ശൈത്താൻ ഇവനൊരു സ്വർഗം പോലെ ആക്കി കാണിച്ചു കൊടുത്തിട്ട് വലിയ അത്ഭുതമായിട്ട് പക്ഷിയായി പറന്നു വന്ന് ഇവനെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നജസ് നിസ്കരിപ്പിച്ചതാ. ആലിമീങ്ങളെ വിട്ടാൽ അങ്ങനെ, ഇൽമു വിട്ടിട്ട് ആലിമീങ്ങളെ വിട്ടിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ അങ്ങനെ. അത് ബോധ്യപ്പെടുത്തി കൊടുത്തു ആ ഉസ്താദ്. ഇമാം ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു മദ്ഖലിൽ ആ സംഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അത്ഭുതം കണ്ട് പെട്ടുപോകുന്നവര് ദജ്ജാലിന്റെ അനുയായികളാണ് കേട്ടോ. ദജ്ജാല് വന്നിട്ട് മരിച്ചവരെ ഹയാത്താക്കി കാണിക്കും, എന്നിട്ട് ഞാന് ദൈവമാണെന്ന് വാദിക്കും, ഞാൻ ഇലാഹാണെന്ന് വാദിക്കും. അവൻ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ, അല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അവൻ തേങ്ങ കുഴിച്ചിടുന്നു, തെങ്ങാകുന്നു, തേങ്ങ പറിക്കുന്നു, നിങ്ങൾ കുടിക്കാൻ തരുന്നു, തിന്നാൻ തരുന്നു. ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും അതാ ദജ്ജാല് കാണിക്കും. ആ ദജ്ജാല് ഞാൻ അല്ലാഹാണ്, ഞാൻ ദൈവമാണെന്ന് പറയുമ്പോ ഒരു മഹാൻ വന്നിട്ട് പറയുന്നു, ഇല്ല ഇല്ല, നീ ഒറ്റക്കണ്ണൻ ദജ്ജാലാണ്, നിന്റെ അത്ഭുതമൊന്നും എന്നെ വശീകരിക്കാനും എന്നെ ചൂഷണം ചെയ്യാനും ഞാൻ അനുവദിക്കൂല. നീ ദജ്ജാലാണ്. നല്ല ആൺകുട്ടിയായ ഒരു മഹാൻ പറയാണ്. അപ്പൊ ദജ്ജാൽ എന്ത് ചെയ്യൂന്നറിയോ? ആ മഹാനെ പിടിച്ച് കഴുത്ത് വേറെ, ഉടല് വേറെ, രണ്ട് കഷ്ണമാക്കി അങ്ങ് നുറുക്കും കേട്ടോ. ആ മഹാൻ ക്ഷമിച്ചു നിൽക്കുന്നു. അതിന്റെ ശേഷം ഇതൊക്കെ സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ പറയുന്നത്. അതിന്റെ ശേഷം അതാ ആ ദജ്ജാല് ആ മഹാന്റെ ശരീരത്തിന്റെ രണ്ട് ഭാഗവും ഒരുമിച്ച് കൂട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുമ്പോ അദ്ദേഹം ഹയാത്തായി എഴുന്നേറ്റ് നിൽക്കുന്നു. രണ്ട് കഷ്ണമാക്കി ദജ്ജാൽ അപ്പുറവും ഇപ്പുറവും നടന്നിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെടുത്തിയതാണ് ജനങ്ങളെ. അതിന്റെ ശേഷമാണ് അവൻ ഹയാത്താക്കുന്നത്. ഹയാത്താക്കി കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ ഞാൻ ദൈവമാണെന്ന്? ബോധ്യപ്പെട്ടില്ലേ? അതെ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തില്ലേ ഞാൻ? അപ്പോൾ ആ മഹാൻ പറയുന്നു, നീ കള്ള ദജ്ജാലാണെന്ന് എനിക്ക് ഒന്നും കൂടി ഉറച്ചിരിക്കുന്നു. നേരത്തെ ഉള്ള ഉറപ്പിന്റെ പുറമെ ഒന്നും കൂടി ഉറപ്പാണ്, നീ കള്ള ദജ്ജാലാണ്. കാരണം ഞങ്ങളെ ഹബീബായ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ സംബന്ധിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ മരിച്ചവരെ ഹയാത്താക്കി കാണിക്കുമെന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ കള്ള ദജ്ജാലാണെന്ന് എനിക്ക് ഉറച്ചിരിക്കുന്നു, ഒന്നും കൂടി ഉറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മഹാനെ രണ്ടാമത് കിടത്തിയിട്ട് അവൻ അറുക്കാൻ വേണ്ടി ശ്രമിക്കും. കഴുത്തിൽ വെച്ച് കത്തി നീട്ടിയാൽ പിന്നെ മുറിക്കാൻ കഴിയൂല, പിന്നെ മുറിയൂല. ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ, അതാ അത്തരത്തിലുള്ള മഹാന്മാരെ ഗുരുവര്യന്മാരിൽ പെട്ട ചില ആളുകൾ പറയുന്ന ആ മഹാൻ ആരാണെന്നറിയോ? അത് ബല്യബിനു മൽക്കാൻ അൽ ഖദിർ അലൈഹി സലാം. അത് ഖിദിർ നബി അലൈഹി സലാമാണ്. സുഹൃത്തുക്കളെ, മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചാലും നമ്മൾ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചാലും അത് ദജ്ജാലിന്റെ അനുയായിയാണെന്ന് മനസ്സിലാക്കുകയല്ലാതെ ഒരിക്കലും തന്നെ നമ്മളെ ഈമാൻ കളയരുതേ, നിസ്കാരമൊഴിക്കരുതേ, ഹറാം ചെയ്യരുതേ. നമ്മളെപ്പോഴും ഓർമ്മിച്ചോളണം, നമുക്കൊരു മരണമുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഈ ദുന്യാവിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല, അവസാനിക്കുന്നില്ല.
ഈ പറയുന്ന എനിക്കൊരു മരണമുണ്ട്, നിങ്ങൾക്കും മരണമുണ്ട്, ശൈഖായി ചമയുന്നവർക്കും മരണമുണ്ട്, അവരെ ഏജൻസിയായിട്ട് ജനങ്ങളെ പിഴപ്പിക്കുന്നവർക്കും അതാ മരണമുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ യജീഉ ബിദ്ദഅവാ, ശൈഖാണെന്ന് വാദിച്ചത് കൊണ്ടോ, ഞാൻ തർബിയത്ത് ചെയ്യുന്നു എന്ന് വാദിച്ചത് കൊണ്ടോ, വത്തഹല്ലി വത്തമന്നി വല്ലസാമി വല്ലൽഖാബി വലഖലഖത്തിൽ ലിസാൻ, അതേ മുറബ്ബിയെ ശൈഖ് വലിയ ഖുതുബ് ഗൗസ് ഇങ്ങനെയുള്ള പേര് പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യവും കിട്ടൂല, നാവ് കൊണ്ട് കുറെ കുളൂസ് വിട്ടിട്ട് കാര്യമില്ല. ഈ മഹാന്മാരെ വഴി എന്ന് പറയുന്നത് സത്യവാനായി ജീവിക്കൽ കൊണ്ടാണ്, അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ കൊണ്ടാണ്, ഒത്തർക്കിരിയായി വേറൊരുത്തർ കാണാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാതെ അള്ളാന്റെ പൊരുത്തം കരുതുമ്പോഴാണ്. തടീച്ചയോട് എതിർത്തുകൊണ്ടും ശൈത്താനോട് എതിർത്തുകൊണ്ടും നമ്മൾ ജീവിക്കലാണ് ആവശ്യം. കൂനൂ നിങ്ങൾ ബുദ്ധിമാന്മാരാകണേ, നിങ്ങൾ അഹങ്കാരികളാകരുത്. നിങ്ങളതാ കൽബിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എന്റെ ആഹ്റം എന്താണെന്ന ചിന്തയിൽ ജീവിക്കണം. ഇത് പറയുന്നതിന് മുമ്പ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു സുഫിയാനു തൗരി റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി, കണ്ടപ്പോൾ പറഞ്ഞു, ഓ സുഫിയാനെ വരൂ, നമുക്ക് കുറച്ച് കരയാമല്ലോ, നമ്മക്ക് കുറച്ച് കരയാമല്ലോ, വരൂ സുഫിയാനെ. എന്തിനാ കരയുന്നത്? നമ്മളെ പറ്റി അള്ളാന്റെ ഇൽമിൽ എന്താണുള്ളത് എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് അള്ളാഹനെ ഭയപ്പെട്ട് കരയല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ചോദിച്ച സംഭവം പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, ആ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കൂട്ടരെ അള്ളാഹ് സ്വർഗത്തിലേക്ക് പടച്ചു, ഒരു കൂട്ടരെ നരകത്തിലേക്ക് പടച്ചു, അതേത് ഭാഗത്തേക്കാണെന്ന് അറിയൂലല്ലോ. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹനെ ഭയപ്പെട്ട് കരയുകയാണ് വേണ്ടത്, അള്ളാഹുവിനെ സ്നേഹിച്ച് അല്ല കൽപ്പിച്ചതെടുത്ത് ജീവിക്കുകയാണ് വേണ്ടത്, അല്ല വിരോധിച്ചത് കൈയൊഴിച്ച് തഖ്വയോടെ ജീവിക്കുകയാണ് വേണ്ടത്. ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ചാരും ഇരിക്കരുത്. അതാണ് ലുഖ്മാനുൽ ഹക്കീം നിങ്ങളുടെയും ഉപദേശം. ഓ മോനെ, അഖിമിസ് സ്വലാത്ത വഅ്മുറു ബിൽ മഅറൂഫ് വൻഹ അനിൽ മുങ്കരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നീ നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. നീ ഒരിക്കലും തന്നെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോരാ, മറ്റുള്ളവർ ചീത്തയാകുമ്പോ അവരെ നന്നാക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് കുറെ എതിരാളികളും ശത്രുക്കളും വിരോധികളും ഉണ്ടാകും. അവിടെ നീ ശരിക്ക് ക്ഷമിച്ച് നിൽക്കണം, അത് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. നീ അങ്ങനെയാകുമ്പോ ഒരു കൂട്ടർ നിന്നെ എതിർക്കാനുള്ളത് പോലെ നിന്നെ കൈപിടിക്കാൻ ഒരു കൂട്ടരുണ്ടാകും, നിന്നെ ബഹുമാനിക്കാൻ ഒരു കൂട്ടരുണ്ടാകും. അപ്പൊ ഞാനൊരു വലിയവനായി പോയി എന്ന തോന്നലോടെ നിന്റെ മുഖം തിരിക്കരുതേ, നീ ജനങ്ങൾക്ക് മുഖം കൊടുക്കണേ, നീ മുഖം തിരിക്കരുതേ. തുള്ളിച്ചാടി അഹങ്കാരിയായി നടക്കരുതേ. സ്റ്റാറ്റസ് നടിക്കുന്നവനെയും കിബിറ് നടിക്കുന്നവനെയും ഞാൻ തരക്കേടില്ലെന്ന് വിചാരിക്കുന്നവനെയും അല്ലാഹ് ഇഷ്ടപ്പെടൂല. മോനെ, നീ മിതമായ നിലക്ക് നടക്കണം, നിന്റെ ശബ്ദം അനാവശ്യമായി ഉയർത്തരുത്, നിന്റെ ശബ്ദം നീ പതുക്കെയാക്കണം. ഇന്ന അങ്കറല്ല സ്വാതില സൗത്തുൽ ഹമീർ, ആവശ്യമില്ലാതെ ബഹളം വെച്ചും കൂക്ക് വിളിച്ചും നടക്കുന്ന നീ കഴുതയോടാണ് തുല്യപ്പെടുത്തുന്നത്. കഴുതയുടെ ശബ്ദം തീരെ ആളുകൾക്ക് അഗോചരമാണ്, അതുപോലെ അനാവശ്യമായി ശബ്ദമുയർത്തുന്നത് അത് വളരെ മോശമാണ്. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, തെളിഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ജീവിച്ച് മരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ആളുകളൊക്കെ സ്ഥലത്തിന് പൈസ തന്നോ?
ആരും പറഞ്ഞില്ല, ഒറ്റ കുട്ടിയും പറഞ്ഞില്ല. പിന്നെങ്ങനെ മദ്രസ ഉണ്ടാക്കുക? മദ്രസ ഉണ്ടാക്കാൻ സ്ഥലത്തിന് പൈസ കൊടുക്കണോന്നു. ഇതെന്താണ് സിറാജുള്ളക്ക ആര് പറഞ്ഞു? എതിണ്ടോ ഇവിടെ? ഓക്കെ ഓക്കെ. സിറാജുൽ ഹുദക്ക് വേറെ കൊടുക്കണം, നേർച്ച ഉള്ളത് ഓരോരുത്തർ കൊടുക്കും, പലരും തന്നിട്ടുണ്ട്. സിറാജുൽ ഹുദന്റെ ആവശ്യത്തിന് ഇൻഷാല്ലാ നമ്മളെ ഓർഗനൈസർ ഉണ്ട്. എന്തായാലും പേര് ഓർഗനൈസർ പേര് അലി അക്ബർ നൈമി. ഇവിടെ ഇല്ലേ അലി അക്ബർ നൈമി? നിങ്ങളെ സന്ദർശിക്കുമ്പോ നിങ്ങളൊക്കെ കൊടുത്താൽ മതി, ഇപ്പൊ കൊടുക്കണമെന്നില്ല. അയാൾക്ക് കമ്മീഷൻ ഒന്നുമില്ല. നമ്മളെ ഒരൊറ്റ ഓർഗനൈസർമാർക്കും റിസീവർമാർക്കും കമ്മീഷൻ ഇല്ല. അതിന് ശമ്പളം കൊടുക്കും, വെറുതെ അല്ല, പട്ടിണി നടത്തിയാ പറ്റില്ലല്ലോ. ശമ്പളം കൊടുക്കും, കമ്മീഷൻ ഇല്ല. നിങ്ങൾ കൊടുക്കുന്നൊക്കെ അവിടെ എത്തും. ഇൻഷാല്ലാ റമദാനിലേക്ക് കവറ് വിതരണം ചെയ്യും. അപ്പൊ നിങ്ങളെല്ലാം വാങ്ങിയിട്ട് നല്ല സംഖ്യ അടക്കം ചെയ്ത് കൊടുത്തേക്കണം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോ 2-3 ഏക്കർ ഭൂമി പെൺകുട്ടിയൊക്കെ ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ഒരാൾ ഉണ്ടാക്കി തരാനുണ്ട്. അതിന് 1 ലക്ഷം റുപ്യ വരും ഒരു സെന്റിന്. അപ്പൊ കൊടുത്തേക്കുമ്പോ 1 ലക്ഷത്തിന്റെ ചെക്കും അതിന്റെ കൂടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും എഴുതി കൊടുത്തേച്ചാൽ നല്ല സന്തോഷമായി. അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തേക്കണം. ഒരു തുടക്കം ഈ കവറൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ കമറു എവിടെ പോയി? കമറിന്റെ ഉമ്മ മരിച്ചിട്ട് ഞാൻ അവിടെ വരഞ്ഞിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാണ് നിങ്ങൾക്ക് എന്നാന്നിട്ട്. അത് കവർ ഉദ്ഘാടനം ചെയ്യാണ് പിന്നെ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഇപ്പൊ എല്ലാവരും സംഖ്യ കൊടുക്കണം. നമ്മളെ മദ്രസ, ഇവിടെ മദ്രസക്ക് പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നു. ഞാൻ കുറ്റിയാടി പോയിട്ട് 11 മഹലിൽ സുന്നിയൊക്കെ പള്ളിയില്ല, മദ്രസയില്ല. ഞാൻ ആദ്യമായിട്ട് ഓലശ്ശേരിട്ട് മദ്രസ ഉണ്ടാക്കി. മദ്രസ ഉണ്ടാക്കിയ അടുത്ത ഭാവി മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ചു വരുമല്ലോ, അടുത്ത ഭാവി അവര് നിസ്കരിക്കുമല്ലോ. അതല്ലേ ഏറ്റവും ആവശ്യം. അല്ലേ പിന്നെ എന്താ കാര്യം? അപ്പൊ ഈ കടലോര പ്രദേശത്തുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഒരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആരും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ല. ₹50,000 അസംഗോയക്ക വള്ളത്തിൽ പോയിട്ട് അള്ളാഹു തആല ഹലാലാക്കിയ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന പണിന്റെ ആള് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അത് വേറെ ആർക്കും അതിന് അവകാശമില്ലല്ലോ മത്സ്യത്തിന്. അതിങ്ങനെ പിടിച്ചുകൊണ്ടിരലാണ് അള്ളാഹു തആല. അങ്ങനെ വള്ളം കൊണ്ടുപോകുന്നവർക്കും അവരോട് കൂടെ ഉള്ളവർക്കും ഒക്കെ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിദേശത്തും നാട്ടിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ ജോലിക്കാർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പിന്നാരല്ലേ ഒരു 1,50,000 ഒക്കെ പറയാൻ എത്ര മണിക്കാണ് വണ്ടി? എത്ര മണിയോ ഇവിടുന്ന് അവിടത്തേക്ക്? എത്ര മണിക്കൂറാണോ? ഒക്കെ മണിക്കൂറാണേ. ഇപ്പൊ സമയമായില്ലേ? എന്നാ ഒന്ന് വേഗം പറയാം. ആരുണ്ടത്? ആരുമില്ലേ? ഒരു കുറച്ച് സംഖ്യ സ്ഥലത്തിന് വേണ്ടി പറയാൻ നിങ്ങൾ ചോദിച്ചു വാങ്ങുമോ? ഞാൻ വല്ല നിങ്ങളെ സമാപന തങ്ങളങ്ങായിക്കോട്ടെ, കൊണ്ട് തങ്ങന്മാരാവും കൂടുതൽ ബഹുമാനായില്ലേ. അപ്പോ എല്ലാരും ഇവിടെ ഒരു പാട് മൂലമാരുണ്ട്. വേദം പറയുന്നവര് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടങ്ങ് വാങ്ങും. നിങ്ങളെല്ലാം കൊടുക്കണം. കൊടുത്തുകൊണ്ട് കുറഞ്ഞൂല, ഒരു പേടി പഠിക്കണ്ട. മാന കസ മാലും മിൻ സദഖ. കൊടുക്കുമ്പോ നോക്കണം എന്തിനാ കൊടുക്കുന്നത്. മുട്ടും പെട്ടിനൊന്നും കൊടുക്കണ്ട. മനസ്സിലായില്ലേ? 5 ഹത്തോതാൻ വേണ്ടിയിട്ടാണെ കുഴപ്പമില്ല. 5 ആനയെ കൊണ്ടുവരാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് എന്താ കാര്യം? ഈ ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര വലിയ ബർക്കത്തുള്ള സാധനം, കായബാശയിൽ കുളിക്കാൻ വേണ്ടി പോയ സാധനം. പണ്ട് അബ്രഹത്തിന്റെ കൂടെ അള്ളാഹു തആല നശിപ്പിച്ച് കഴിഞ്ഞൊരു സൂറത്ത് തന്നെ ഉണ്ട്. സഹാബുൽ ഫീൽ ആനേനെ നശിപ്പിച്ച പറ്റി പറയാനൊരു സൂറത്ത് തന്നെ ഖുർആനിൽ. ഈ ആനേനെ കൊണ്ടുവരാൻ കുറെ ആൾക്കാർ എന്താ ആവശ്യത്തിന്? ആവശ്യമില്ലാതെ ഇതിന്റെ അടുത്തുനിന്നാണ് ഒരു സ്ഥലത്ത് ആന കുത്തിയിട്ട് ഒരാൾ അങ്ങോട്ട് പോകുന്നത്. എന്തോ ഒരു നേരത്തെ കൊണ്ടുപോകുന്നതിനെ അത് എന്തെങ്കിലും ചേറ്റുവാ. ഒരാനെ കുത്തിയിട്ട് 1-2 ആളെ അങ്ങോട്ട് കൊണ്ടു, ഒരാൾ 2 ആളെ കൊന്നുവെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഒരാളെ കൊന്നു എനിക്ക് ഓർമ്മ. ഏതിന് ഈ ആനേനെ കൊണ്ട് നടക്കുന്നു? വേറെ എന്തെല്ലാം പരിപാടി? ഖുർആനോ അതിക്രിയില്ല, സലാത്തി ഇല്ല, അതുപോലെ തന്നെ സൊക്കാത്തിയ മദ്രസ ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക, പാവപ്പെട്ടവരെ കല്യാണത്തിന് കൊടുക്കുക, എന്തെല്ലാം നല്ല കാര്യം. ആനക്ക് വേണ്ടി പൈസ മുതലാക്കുക, എന്തൊരു വിഡിത്താണ്. ഞാനാന്ന് പറഞ്ഞാൽ എന്തേ? സുബ്ഹാനല്ലാഹ്. ഏതൊക്കെ ഒരു തങ്ങളെ കൊണ്ടുവരാനാണ് റസൂലിന്റെ കുടുംബാനിയായിരിക്കും, ഒരു ആലിമിനെ കൊണ്ടുവരാനാണ് തിരക്കുള്ള, ഒരു ആലിമാണ് വിചാരിക്കും, റസൂലിന്റെ അന്തരക്കാരനാണ് വിചാരിക്കും. ഈ ആനേനെ കൊണ്ടുവരും എന്താ കാര്യം? കാര്യമുള്ള പണിയെടുക്കണം. മനുഷ്യന്മാർ വെറുതെ ഈ കുളൂസ് വിടും കുറെ ആൾക്കാർ. എന്തെങ്കിലും കുളൂസ് ഇങ്ങനെ പറയും. പഴയ ഔലിയാക്ക് പണ്ട് കാലത്തുള്ള ഔലിയാക്കളുടെ അവരെ പറ്റി എന്തെല്ലാം കള്ളത്തറ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരാൾ നേരത്തെ എന്നോട് ഈ എന്താണ് ആലുവാശേ അമ്പലത്തിൽ പോയിരുന്നു. ആലുവാശേഖന അമ്പലത്തിൽ പോക്കേ പണി. ആലുവാശേഖന ഇപ്പൊ അടുത്ത് ജീവൻ പോയ അയാളല്ലോ. പിന്നെ ആലുവാബൂക്കർ മുസ്ലിം വലിയൊരു മഹാനുണ്ട്. മൂപ്പര് അമ്പലത്തിൽ പോയിരുന്നു. വെറുതെ പറയന്നെ. ആരാ കണ്ടെന്ന് ചോദിച്ചാൽ ഒരാളും ഉണ്ടാവില്ല, ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. വെറുതെ പറയുന്ന അതുകൊണ്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കുന്നൊക്കെ പറഞ്ഞ കളവാവും.
ഒരു സംഗതി പറയണമെങ്കിൽ സ്ഥിരമായിട്ട് സ്ഥിരപ്പെടണം. സ്ഥിരപ്പെടാണ്ട് പറയാൻ പാടില്ല. സ്ഥിരപ്പെട്ടാ തന്നെ പറയേണ്ടതേ പറയാവും, പറയാൻ പാടില്ലാതെ പറയാൻ പാടില്ല. പറയേണ്ടതേ പറയാവും, സ്ഥിരപ്പെടണം. ആരാ സാക്ഷി? ആരാ കണ്ട്? അങ്ങനെ ഔലിയാക്കളെ പേര് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കും ഓരോരുത്തർ. ബഹുമാനപ്പെട്ട സിയും വലിയുല്ലാഹി അള്ളാഹു തആല അവർക്ക് ദർജ വർദ്ധിപ്പിച്ചു. കാന്തപുര ഉസ്താദ് അള്ളാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദ് ഒരു രസം ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുന്നില്ല അറിഞ്ഞല്ലോ ഓടത്തിന്. ഞാൻ നിസ്കരിക്കുന്നില്ല, ആരും പറഞ്ഞു നിസ്കരിക്കുന്നില്ല എന്ന് ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞതാ, ഞാൻ ഉസ്താദ് പറയുന്നത് ശരിക്കും കേട്ടതാ, ഇപ്പൊ നിങ്ങൾ പോയി ചോദിച്ചു. അങ്ങനെ ഔലിയാക്കളെ പേരിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കും പലരും. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകരുത്. നമ്മള് ശരിക്ക് നമുക്ക് എന്താണ് ഖുർആൻ പഠിപ്പിച്ചത്, എന്താ ഹദീസ് പഠിപ്പിച്ചത്, അതനുസരിച്ച് പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ ആരാ, അവരെ പിന്തുടരുക. അതാ സയ്യിദ് മഹാനായ മുഹീദീൻ സിഖ്ലാനി പറഞ്ഞത്, ഇത്തബിഉ സുയൂഖൽ ഉലമാ അബിൽ കിതാബി വസ്സുന്നതി അൽ ആമിലീന ബിഹിമാ. ഖുർആനും ഹദീസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന അതറിയുന്ന മഹാപണ്ഡിതന്മാരായ ഗുരുനാഥന്മാരെ നിങ്ങൾ പിന്തുടരണം. ആരെങ്കിലും പോയി പിന്തുടരാനല്ല പറഞ്ഞ ഇമാമീങ്ങൾ, ശൈഖുമാര്. അതുകൊണ്ട് അത് ശരിക്ക് മുറുകെ പിടിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനും വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മൾ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, തമാശയല്ല, നമ്മളൊക്കെ ഒരു ദിവസം മരിച്ചു പോകും. മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കണേ. മരണം കഴിഞ്ഞാൽ നീ ഓർത്തോളണം. മരണം ഓർമ്മിച്ചിട്ട് മുഹീദീൻ സുഹൃത്തുക്കളെ എത്ര ദിവസം രാത്രി പൊട്ടി കരഞ്ഞത്, എത്ര കരച്ചു കരഞ്ഞു കരഞ്ഞു. മുഹീദീൻ സുഹൃത്തുക്കളെ എത്ര വലിയ കുതുബാണ്, എന്നിട്ട് മരണം ഓർമ്മിച്ച് കരഞ്ഞു കരഞ്ഞു ഒരു ദിവസം കരഞ്ഞു. അരച്ചിലിന്റെ ഇടക്ക് പറഞ്ഞു, അള്ളാഹുവേ നീ ഹസറായില്ല പറഞ്ഞാൽ എന്നോട് എങ്ങനെയാ പെരുമാറുവെന്നറിയില്ല. എന്നിട്ട് നീ ഡയറക്റ്റ് അങ്ങ് പിടിച്ചാ വളരെ സന്തോഷം. അത് പറഞ്ഞു തീരുമ്പോ മയങ്ങിപ്പോയി. ഹസറായിൽ അലൈഹിസ്സലാം എന്നെ ഇങ്ങോട്ട് വന്ന് മുഹീദീൻ സിഖ്ലാഹുവിന്റെ അടുക്കൽ വന്ന് സലാം ചൊല്ലി, നിങ്ങൾ ആരാ? ഞാൻ ഹസറായിൽ മലക്കിനെ മലത്തിന് പിടിക്കുന്ന മലക്ക്. ഞാൻ അള്ളഹാനോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങണ്ട. അപ്പൊ ചോദിച്ച് അയ്യു തമ്പില്ലി ശൈഖവറുകൾ ഞങ്ങൾ എന്തിനാ അള്ളഹാനോട് അങ്ങനെ പറഞ്ഞു, എന്നെ പറഞ്ഞേക്കണ്ട, ഞാനെന്ത് തെറ്റായി ഇത്? അല്ല കൽപ്പിക്കുന്നതനുസരിച്ച് നീങ്ങാനല്ലാതെ എനിക്ക് അധികാരമില്ലല്ലോ ശൈഖേ, ഞാൻ അള്ളാന്റെ അടിമയല്ലേ. ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുമ്പോ വളരെ ലോലമായി മയമായി പിടിക്കാൻ അല്ല പറഞ്ഞ അങ്ങനെ പിടിക്കും, ശക്തമായ നിലക്ക് പിടിക്കാൻ പറഞ്ഞ അങ്ങനെ പിടിക്കും. എനിക്ക് സ്വന്തം അധികാരമില്ലല്ലോ ശൈഖേ, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ അള്ളാഹനോട് എന്തിനെ എന്നെ പറഞ്ഞേക്കണ്ട എന്ന് പറഞ്ഞു. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു പറയാണ് ഫതൂർ റബ്ബാനിയിൽ, അതാ എന്നെ അണച്ചുകൂട്ടിയിട്ട് മലക്ക് കരയാൻ തുടങ്ങി, ഞാനും കരയാൻ തുടങ്ങി. ഞാനാരാ? ഞാൻ അബ്ദുൽ ഖാദിർ, അള്ളാ കഴിവുള്ളവനായ ഖാദിറായ അള്ളാന്റെ അടിമയാണ് ഞാനും. ഞാനും അള്ളാന്റെ അടിമ, മലക്കും അള്ളാന്റെ അടിമ. അള്ളാ കൽപ്പിച്ചതുപോലെ നിങ്ങളല്ലാതെ ഞങ്ങൾ രണ്ടുപേരും മണച്ചുകൂട്ടി കുറെ സമയം പൊട്ടി പൊട്ടി കരഞ്ഞു. ഓ മുസ്ലിമേ, നീയും ഞാനും മരണം ഓർത്ത് വല്ലപ്പോഴും കരഞ്ഞിട്ടുണ്ടോ? മരണത്തിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടോ? ശരിയായ ഔലിയാക്കൾ മുഴുവനും മരണം ഓർത്ത് കരയാണ് കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം നിനക്ക് കുളിക്കാൻ കഴിയൂല, സ്വന്തം വസ്ത്രം ധരിക്കാൻ കഴിയൂല. നീ വലിയ പവർ തടിച്ച് ജീവിക്കുന്നു നിന്റെ ശരീരം, അതാ അല്പസമയം വെച്ചാൽ ഉറുമ്പ് കേറിപ്പോയി, നിന്നെ മറ്റുള്ളവർ കുളിപ്പിച്ചു പോയി. കാതിലും കണ്ണിനും തൊള്ളക്കുമൊക്കെ അതാ പരുത്തി വെച്ചു പോയി, നിന്നെയും എന്നെയും എടുത്ത് കഫം ചെയ്ത് കബറിലേക്ക് കൊണ്ടുപോയി വെച്ചു പോയി. അവിടെ നിന്റെ കുളൂസില്ല കേട്ടോ. നീ ഹക്കും ബാത്തിലും അറിയാതെ ജനങ്ങളെ പിഴപ്പിക്കുന്ന ഏത് ക്ലാസ് എടുത്തു, ഏത് ആളെ ശൈഖാക്കിയോ? നീ കുടുങ്ങിപ്പോയി, ഖബറിൽ ചോദിക്കാൻ മലായിക്കത്ത് വന്നുപോയി. അവിടുന്ന് എഴുന്നേറ്റതിന് ശേഷം അൻപതിനായിരം കൊല്ലത്തെ ദൈർഘ്യമുള്ളൊരു ദിവസം, അതേ സൂര്യൻ വളരെ അടുത്ത് വന്ന് നിൽക്കുന്ന ദിവസം, ഇവിടെ വെച്ച് നിനക്കും എനിക്കും എന്തും പറയാമല്ലേ? പടച്ചറപ്പിന്റെ മുമ്പിൽ അങ്ങെത്തുമ്പോൾ തുക്കല്ലേ പുരാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബു.
يكسبون اليوم نختم على أفواههم يبدو أن الله كلام برني جنّع الله بيربيش الله مجاهدوم الله جماعة تجارن ملا بياج طريق تجارن قاديانيوم الله تبليغ تجارن ملا بطن واديوم الله بيشو أسيوم يكدي واديوم أدا تولك سيل بتشبوي كايغل سمساري تشبوي كالغل ساتشي برني بوي ഈ ദിവസം മറന്നുകൊണ്ടൊരു ജീവിതം വേണ്ട. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാ, ഞങ്ങളെ ദുആക്കി ഇജാബത്ത് തരണേ അല്ലാ. അബൂദാബി എന്ന് പ്രസംഗം കേൾക്കുന്ന സിദ്ദീഖ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു, വേറെയും പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5000 രൂപ ഒരാൾ ഏറ്റിട്ടുണ്ട്. അള്ളാഹു കബൂലിച്ചിട്ട് വി കെ മുഹമ്മദ് അല്ലേ, മുഹമ്മദ് മോൻ 10000 റുപ്യ. അഡ്രസ് മകളുടെ ക്യാൻസർ മാറാൻ വേണ്ടി ഒരാൾ 5000 റുപ്യ. അള്ളാഹു ഏത് ക്യാൻസറും ഏത് ട്യൂമറും ഏത് പ്രഷറും ഏത് ഷുഗറും ഏത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. നഗരിയുടെ പുറത്ത് റിസാല കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്, വരിചേരണം എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ ഖൈറിലും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 10000 റുപ്യ ആര്? ഷിഹാബ് മുനേനി. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇനി ആരെങ്കിലുമുണ്ട് പറയുന്നുണ്ട്, പേ പറഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീന റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് എന്നും ഹഖ് ഹഖായി നീ ബോധ്യപ്പെടുത്തണം റഹ്മാനെ. ബാത്തിലിനെ ബാത്തിലായി ബോധ്യപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ നിലനിർത്തിത്തരണം റഹ്മാനെ. കൃത്യമായി നിസ്കരിക്കുന്നവരിൽ നിസ്കാരത്തിൽ ഹുസൂഓടെ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളിലെല്ലാം ഇഖ്ലാസിന് തരണം റഹ്മാനെ. അല്ലാഹുവേ നീ കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കാനും നീ വിരോധിച്ചത് കൈയൊഴിക്കാനും ഭാഗ്യം തരണം റഹ്മാനെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കുണ്ട്, ഈ സദസ്സിൽ പങ്കെടുത്തവർക്കുണ്ട്, സംഭാവനകൾ കൊടുത്തവർക്കുണ്ട്, ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കുണ്ട്, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇന്നേ ഇവരെ അധ്വാനിച്ചവരെ സഹായിച്ചവർക്ക്. ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണേ റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആര് മക്കളില്ലാത്തവരുണ്ടോ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ആര് ഇണകളില്ലാത്തവരുണ്ടോ ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, ഏത് നല്ല കാര്യം മഈസത്തിന് വേണ്ടി തേടുന്നവരുണ്ടോ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. എല്ലാ ശർറുകളും മുസീബത്തുകളും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. പഠിച്ച ഇൽമ് പറയാനും പഠിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരുണ്ടോ അവരെല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. കമറുവിൻ്റെ ഉമ്മ മരിച്ചു, അവിടെ കയറി ദുആ ചെയ്തു, അല്ലാഹുവേ അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആണുണ്ട് പെണ്ണുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് മരിച്ചു പോയവരുണ്ട്, ഈ പ്രദേശത്തു നിന്ന് മരിച്ചു പോയ എത്രയോ ആളുകളുണ്ട്. എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെയും ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم.